സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, 64 കൊല്ലം ഉള്ളാളത്ത് ജീവിക്കുമ്പോഴും അടക്കമുള്ള എത്ര കിതാബുകളാണ് ചൊല്ലിക്കൊടുക്കുന്നത്? പോരാ, 2 മണി രാത്രി വന്നാലും 3 മണി രാത്രി വന്നാലും സ്വബഹിക്ക് 1 മണിക്കൂർ മുമ്പ് എണീറ്റിട്ട് പടച്ചുറപ്പിനെ പേടിച്ച് ഉറക്കില്ലാതെ എണീറ്റ് താജ് നമസ്കാരത്തിൽ കിടന്നു പൊട്ടി പൊട്ടി കരയുന്നത് കാണാ. കരഞ്ഞിട്ട് കണ്ണുനീരതാ മുസല്ലയിൽ പോയി. പലപ്പോഴും അവിടുത്തെ ഖാദിമികൾ പറയുന്നു, രാവിലെ നോക്കുമ്പോ മുസല്ല എല്ലാ ദിവസവും മഴ വന്നിട്ട് നനഞ്ഞതുപോലെ ചണ്ടിയായി നനഞ്ഞു കാണുന്നു. ഓ സഹോദരന്മാരെ, ആരെ പേടിച്ചിട്ടാണ് ഉടമസ്ഥനായ യജമാനനായ അല്ലാഹുവിനെ പേടിച്ച് ഫബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്താഴ സമയത്ത്, പാതിരാ സമയത്ത് അല്ലാഹുവിനെ പേടിച്ച് അവർ മാപ്പിനെ തേടുന്നവരാണ്. അങ്ങനെ ആ നിലക്ക് ഇബാദത്തെടുത്താ അത് കഴിഞ്ഞാനിരുന്നിട്ട് സൂറത്തുൽ അൻആം ദിവസം ഓടുന്ന സുബ്ഹി ബാങ്കിന് മുമ്പ് തന്നെ ഉള്ളാളും ജമാഅത്ത് പള്ളിക്കെത്തിയിട്ട് നിസ്കാരത്തിന്റെ സമയം കാത്തു കുത്തിരിക്കുന്ന, അങ്ങനെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് സുന്നത്ത് പിന്നീട് ഫർദ് നിസ്കരിച്ച് നേരെ മോദിക്കുന്നവരെ ദിക്റല്ലിൽ, അതിനുശേഷം പള്ളിയുടെ ഉള്ളിൽ തന്നെ നടന്നിട്ട് സഹീഹുൽ ബുഖാരി ചൊല്ലിക്കൊടുത്തു ക്ലാസ് കഴിഞ്ഞ് റൂമിലെത്തി ദുഹാ നിസ്കാരത്തിന്റെ സമയത്ത് ദുഹാ നിസ്കരിച്ചു. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ജ്യൂസ് ഖുർആൻ ഓതി. സുബ്ഹാനല്ലാഹ്, ഇബാദത്തിന്റേതെല്ലാം മേഖലകളുണ്ടോ ആ ഇബാദത്തിന്റെ സർവ മേഖലകളിലും കടന്നു ചൊല്ലിക്കൊണ്ട് ഈ നീണ്ട 64 വർഷത്തിൽ കണക്കില്ലാത്ത ഉംറ സിയാറാ ഹജ്ജ് ചെയ്ത് ഹബീബായ റസൂലുള്ളാനെ സ്വപ്നത്തിൽ കാണുകയും അല്ല വിശുദ്ധ മദീനയിൽ നേരിട്ട് തന്നെ കാണുകയും ചെയ്ത കണ്ണെന്നിങ്ങനെ വെള്ളം ഒഴുകിയിട്ട് പറയുന്നത്, എന്റെ കയ്യിലൊന്നുമില്ല, നിങ്ങളൊക്കെ കൈ ചുംബിക്കുന്നു, പിടിച്ചുമുത്തുന്നു, നിങ്ങളൊക്കെ വലിയ തങ്ങളെ പറ്റി പറയുന്നു, എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയുക, അതുകൊണ്ട് നിങ്ങൾ ദ്വാരക്കാൻ മറക്കല്ലേ എന്ന് പറയുമ്പോൾ എനിക്കത് കേട്ട് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. സഹോദരന്മാരെ, ഈ നിലക്ക് അല്ലാഹുവിനെ പേടിച്ച് പടച്ചുറപ്പിനെ അറിഞ്ഞുകൊണ്ട് ഇവിടെ ജീവിച്ച മഹത്തുക്കളാണ് അർഹമുർ റഹീമായ അല്ലാഹ്. ഞങ്ങൾക്ക് അവരെ പോലത്തെ ഇബാദത്തോ ഇൽമോ അത് ചിന്തിക്കാൻ വരെ കഴിവില്ലാത്ത പാപങ്ങളാണ് അല്ലാഹ് ഞങ്ങളെ കയ്യിലാകെ ഉള്ളത്. അത്ര മഹത്തുക്കളെ ഞങ്ങൾ ബഹുമാനത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, സ്നേഹത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, സ്നേഹത്തിന്റെ കൽബ് കൊണ്ട് അവരെ സ്നേഹിച്ചിട്ടുണ്ട്, അവരെ മജ്ലിസിൽ ഇരുന്നിട്ടുണ്ട്, അവരെ കാലിലേക്ക് ചെരുപ്പ് ഊരി കൊടുത്തിട്ടും ചെരുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാ, തുപ്പാൻ വേണ്ടി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലാ, കാലൊന്ന് സുവായിച്ചിട്ടുണ്ട് റബ്ബേ. ഈ ഒറ്റ കാരണങ്ങളെ കൊണ്ടെങ്കിലും സാധുക്കളായ ജനങ്ങളെ, പ്രത്യേകിച്ച് ഈ ചെറുവായി എന്ന പ്രദേശത്തുള്ള ജനങ്ങൾ താജ് ഉലമാന കാളിയായി അംഗീകരിക്കുകയും അവരെ വല്ലാത്ത സ്നേഹിക്കുകയും എത്ര ക്ഷീണമുണ്ടെങ്കിൽ ഇവിടെ വരികയും ചെയ്തിരുന്നു. റബ്ബേ, നീ എല്ലാം അറിയുന്നവനാണ്. ആ നിലക്ക് സ്നേഹിച്ച ഞങ്ങളെ, മഹബത്ത് ജനിച്ച ഞങ്ങളെ, ആ താജ് ഉലമാന്റെ കാലുകൊണ്ടൊന്ന് തട്ടിയിട്ടെങ്കിലും നരകത്തിനെ തൊട്ട് നീ രക്ഷപ്പെടുത്തി. എന്റെ കുട്ടികളെവിടെ, എന്റെ മുഹബ്ബീങ്ങൾ എവിടെ എന്ന് താജ് ഉലമാ നാളെ ആഖിറത്തിൽ അന്വേഷിച്ച് സ്വർഗത്തിലേക്ക് അങ്ങ് കടക്കുമ്പോൾ ഞങ്ങളെപ്പറ്റി അന്വേഷിച്ച് അവരെ കൂട്ടത്തിലായി ഞങ്ങളെ
നിന്റെ നരകത്തിനെ തൊട്ട് രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ നിർമ്മിച്ചു കൂട്ടി തരണേ അല്ലാ. ആ ഒരു സ്നേഹമാക്കി ഞങ്ങളെ സ്നേഹത്തിന് നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നിന്റെ ഹബീബ് ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽമർഉ മഅ മൻ അഹബ്ബ, ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്നവരെ കൂടെയാണ്, മഹ്ശറിൽ അവരെ കൂടെയാണ്, സ്വർഗത്തിൽ അവരെ കൂടെയാണെന്ന് നിന്റെ ഹബീബ് തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. ഞങ്ങൾക്ക് സ്നേഹിക്കേണ്ട ക്രമത്തിൽ സ്നേഹിക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾക്കറിയുന്ന നിലക്ക് ആ മഹത്തുക്കളെ സ്നേഹിച്ചിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ മകൻ ബഹുമാനപ്പെട്ട ഖുറത്ത് തങ്ങളുടെ ഖാളിയാണ്. അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ അലിമികളെ, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന തങ്ങളെ അടക്കമുള്ള മഹത്തുക്കളെ, സ്നേഹിക്കുന്ന ഞങ്ങളെ നാട്ടുകാരെ, ഞങ്ങളെ കുടുംബങ്ങളെ, ഇബാദത്ത് കൊണ്ടോ അമല് കൊണ്ടോ ഞങ്ങൾക്ക് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഞങ്ങൾ 100% ഉറപ്പിക്കുന്നു റബ്ബേ. എന്നാൽ നിന്റെ ഹബീബ് പറഞ്ഞ ഒരൊറ്റ വാക്ക്, ആര് ആരെ സ്നേഹിക്കുന്നോ അവർ കൂടെയാണ് അള്ളാഹു അവരെ ഒരുമിച്ചു കൂട്ടുന്നത്, നീ അവരെ ഒരുമിച്ചു കൂട്ടുന്നത് പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് ഞങ്ങളെയും ഞങ്ങളെ നാട്ടുകാരെ മുഴുവനും ഞങ്ങളെ കുടുംബങ്ങളെ മുഴുവനും താജുൽ ഉലമയോടൊപ്പം മഹത്തുക്കളോടൊപ്പം നീ സ്വർഗലോകത്തും ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന തങ്ങളോടൊപ്പം അതുപോലെ മറ്റ് അഹ്ലു ബൈത്തിനോടൊപ്പം നീ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി തരണേ അല്ലാ. ഈ മജ്ലിസ് അതിന് നീ ഒരു കാരണമാക്കണം റഹ്മാനെ. സഹോദരന്മാരെ, ആ മഹാവിന്റെ അടുത്ത് ഇരിക്കുന്ന ആൾ ഇപ്പുറം പെരുമക്കളെ, അവിടെ ആ തങ്ങൾക്ക് നിങ്ങളെ ബാക്കിലേക്ക് ചന്തി വാങ്ങിയിട്ട് അവിടെ ഇരിക്കണ്ട, ഇവിടെ വന്നിട്ട് കസാൽ ഇരുന്നോളി, നല്ല മക്കൾ ഇങ്ങോട്ട് പോയി അവിടെ ആരും ഇരിക്കണ്ട, മഹാവിന്റെ അടുത്തും പള്ളിയും ഇരിക്കണ്ട, നല്ല കസാൽ ഇതിന്റെ മുമ്പിലുണ്ട്. അള്ളാഹു നിങ്ങളൊക്കെ നന്നാക്കി തരട്ടെ. പള്ളിന്റെ ഉള്ളിലും ആരും ഇരിക്കണ്ട, ഇവിടെ ഇപ്പൊ ആളുകൾ കസാലിച്ചിട്ട് വേണമല്ലോ. ഇതിന്റെ മുമ്പിൽ കസാലുണ്ട്, ഇങ്ങോട്ട് വരും. ആ ബാക്കിൽ ഇരിക്കുന്ന ആള് കുറച്ച് എടുത്തിട്ട് മുമ്പിലേക്ക് വന്നിട്ടിരുന്നാല് ഇൻഷാല്ലാ, എതിരിൽ വന്നിട്ടിരുന്നാല് നിങ്ങളെന്തോ ആക്കൂലല്ലോ, സന്തോഷമല്ലേ നിങ്ങൾക്ക്. നിങ്ങളെന്തിനാ അങ്ങനെ പോയിട്ട് ദൂരെ ഇരിക്കുന്നത്? എല്ലാ കൊല്ലം പെരുന്നാൾ എന്നിട്ട് സുന്നി ഫൈസി എന്നെ പരിചയപ്പെടുത്തി, എല്ലാ കൊല്ലം വന്നിട്ട് നിങ്ങൾ ദൂരം പോകുന്ന എണിച്ചിട്ട് മാഷാല്ലാ എന്റെ മുമ്പിൽ വന്നിട്ടിരുന്നു. അല്ല വയസ്സന്മാരുടെ എണിച്ചിട്ടും ബാക്കിൽ കസാലുണ്ടെങ്കിൽ ആ ബാലേക്കാർ 100 ബാക്കിൽ വന്നിട്ടിരിക്കും. ഒരു കസാല ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് അപ്പുറം ഇപ്പുറം ചുറ്റുന്നത്. ആ പള്ളിന്റെ ഉള്ളിൽ ആരും ബാക്കിയുണ്ടോ? നിസ്കരിക്കാൻ പോയത് നിസ്കരിച്ചിട്ട് വന്നോളൂ, വേറെ ആരും പള്ളിന്റെ ഉള്ളിൽ ഇരിക്കണ്ട. പള്ളിയിൽ ഇരുന്നാ ഇപ്പോ വാതിന്റെ സരസിൽ വരാണ്ട് പള്ളിയിൽ ഇരുന്നാല് പള്ളി ആടെന്ന് പറയും, ശാപം കൊടുക്കും. നീ ഇവിടുന്ന് പോ, നീ എന്തിന് ഇവിടെ കുത്തിരുത്തിനി, നീ ഇവിടെ ഇരിക്കേണ്ട സമയമല്ലല്ലോ എന്ന് പള്ളി അതിന്റെ ഹാലിയായ ലിസാന കൊണ്ട് പറയും കേട്ടോ. ആ പള്ളിയെല്ലാം അടിച്ചിട്ട് വന്നാക്ക്, പള്ളിന്റെ 3 ഡോറും അടക്കം, നിക്കരിക്കുന്ന ആളില്ലെങ്കിൽ ഡോറ് 3 അടക്കം. കമ്മിറ്റിക്കാർക്ക് കുഴപ്പാക്കി ഞാൻ വീട്ടിക്കാക്കും വരാം. പള്ളിന്റെ ഉള്ളിൽ ആരും ഇരിക്കണ്ട. ആ പറഞ്ഞു കേട്ടില്ലേ? പിന്നെ കേട്ട് പിന്നെ പിന്നെയും ഇരുന്നെങ്കിൽ എന്താവും ചിന്തിച്ചേക്കണ്ട, അല്ല സലാമത്താക്കി തട്ട. എല്ലാവരും വന്നിട്ട് സരസിൽ തന്നെ മക്കാബിന്റെ അടുത്ത് ഇരിക്കണ്ട. ഇപ്പൊ കുറച്ചാള് വന്നു, ഇപ്പൊ മതി, ആള് മതി, ഇപ്പൊ ആള് മതി. നിങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ 2-3 കസാല ബാക്കി വെച്ചില്ലല്ലോ മക്കളെ. ആ വന്നോളൂ. കൊറേ ആള് നമ്മള് പറഞ്ഞോന്ന് ചോദിച്ച പറ്റൂല. അല്ല നാളെ വരും, നാളെ ഉറുസല്ലേ, നാളെ ഫുള്ളായിട്ട് ആള് വരും. ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് തന്നെ വരും, മുമ്പിലേക്ക് തന്നെ വരി. ഇവിടെ മുമ്പിൽ സീറ്റ് ഉണ്ട്, നിങ്ങ ബാക്കിൽ സീറ്റ് പിടിച്ചിട്ടുണ്ടോ? ബാക്കിൽ സീറ്റ് പിടിച്ചെങ്കിൽ മഴസറയിലും ബാക്കിൽ എങ്ങനായി പോയി? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിൽ ബാക്കിൽ ഖൈറായ കാര്യത്തിൽ ബാക്കിൽ പോയാൽ ആഖിറത്തിൽ പോലെ ബാക്കിലേക്ക് തന്നെ തള്ളപ്പെടും. അപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരാൻ നോക്കും, അപ്പൊ പറയില്ല നീ മുമ്പിൽ വരണ്ട, നീ അന്ന് പോയിട്ട് ബാക്കിലല്ലേ കുത്തിരുന്ന്, നീ പോടാ ബാക്കിലേക്ക് എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കോടിക്കോടി. മഴഷറയിൽ മഴഷറ എന്ന് പറഞ്ഞാൽ അമ്മായിന്റെ വരെയല്ല, ചില ആള് പറയലുണ്ട് കടം വീങ്ങിട്ട് കൊടുക്കാണ്ട് നിനക്ക് മഴസറയിൽ തരാം.
പീടിയത് പോയിട്ട് സാമാനം വാങ്ങി തിന്നിട്ട് ചോദിക്കുമ്പോ മഹേശ്വരേശ്വരനാണ്. ഓ മനസ്സിലാക്കി മഹേശ്വരന്നാണോ എന്റെ അമ്മായിന്റെ പേര് എന്ന് ഗുരുത്തം കേട്ടോ. എടാ മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താടാ അത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂല് മഹേശ്വരനെ പറ്റി ഇങ്ങനെ പറഞ്ഞു അല്ലേ ഉമ്മമാരെ? ിലേക്ക് ജനങ്ങളെ എല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, കാലിൽ ചെരുപ്പില്ല, നാട്ടിലെ ചെരുപ്പില്ല, ഗൾഫിന്റെ ചെരുപ്പില്ല, ഷൂയില്ല, ശരീരത്തിൽ എവിടെയും വസ്ത്രമില്ല, നഗ്നയായിട്ട് സുബ്ഹാനല്ലാഹ് ഹുർലാ മാർഗം ചെയ്യാത്ത നിലക്ക് എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് പുറത്ത് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഷർട്ട് ഇട്ടിട്ടില്ല, സൂട്ടിട്ടില്ല, ചെരുപ്പിട്ടിട്ടില്ല, സുന്നത്ത് കല്യാണാക്കിയിട്ടില്ല. ആ നിലക്ക് റബ്ബിന്റെ കോടതിയിൽ സർവ ആണും പെണ്ണിനെയും ഒരുമിച്ച് കൂട്ടുമെന്ന് പറയുമ്പോൾ ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ വല്ലാത്ത ബേജാറോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഓ ഹബീബായ നബിയേ, ഭർത്താവായിട്ടുള്ള നബിയേ, ഞാൻ ഒരു പെണ്ണ് ആയിഷയായ ഞാൻ എന്റെ ഔറത്ത് എന്റെ ഗുഹ്യസ്ഥാനം ഇതുവരെ തന്റെ പുതിയാപ്പിളയായ തങ്ങൾ വരെ കണ്ടിട്ടില്ല. ഒരു ഭർത്താവിന്റെ ഭാര്യന്റെ ഗുഹ്യസ്ഥാനം കാണാം, ഭർത്താവിന്റെ ഗുഹ്യസ്ഥാനം ഭാര്യക്കും കാണാം, പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ വല്ലാത്ത ലജ്ജയുള്ള ഹയാവുള്ള ഉമ്മയാണ്. അതുകൊണ്ട് പുതിയാപ്പിളയായ റസൂലുള്ള വരെ ആയിഷ ബീബിന്റെ ഗുഹ്യസ്ഥാനം കണ്ടിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, യാ റസൂലല്ലാഹ്, നാളെ മഹ്ഷറിൽ നഗ്നന്മാരായിട്ട് അരയിൽ തുണിയില്ലാതെ വരുമ്പോൾ ജനങ്ങൾ ഈ ആയിഷാന്റെ ഹൗറത്ത് കാണൂല നബിയേ എന്ന് ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു, ആയിഷ, നീ മനസ്സിലാക്കിയ മഹേശ്വരയല്ല ആയിഷ, ലികുല്ലിംരീ സഗ്നി യുവനി, ഓരോ മനുഷ്യനും അവന്റെ സ്വന്തം കാര്യത്തിലല്ലാതെ വേറെ ഒന്നിലേക്ക് ശ്രദ്ധിക്കാനും നോക്കാനുള്ള അവസരം അവിടെ ഇല്ല ആയിഷ. അത്രയും ഭയാനകരമാണ്, അത്രയും അതികഠോരമാണ്. ഒരാള് നിൽക്കുന്നു, അയാള് മീതെ മറ്റൊരാള് നിൽക്കുന്നു, അയാള് മീതെ മറ്റൊരാള് ചവിട്ടി നിൽക്കുന്നു, അങ്ങനെ ഒരാളെ പേരെ 70,000 ആളുകൾ ചവിട്ടി നിൽക്കുന്ന മഹ്ഷറ അത്രയും തിങ്ങി 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 അട്ടിക്കട്ടിക്കാണ് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. ആയിഷ എല്ലാവരെയും ആ കോടതിയിലെ അല്ലാഹുവിന്റെ അർശിന്റെ തണലുകൊണ്ട് ആ മഹ്ഷറിന്റെ പ്രയാസത്തിനെ തൊട്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അതാണ് മഹ്ഷറ കേട്ടോ. അത് തിരിയാതെ ഓരോരുത്തർ മഹ്ഷറക്ക് ബാ, മഹ്ഷറക്ക് ബാ, എന്ത് കാട്ടുപോത്തിരി മഹ്ഷറ. നിങ്ങളാരും അങ്ങനെ പറയില്ലല്ലോ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പറയണ്ട, നിർത്തിക്കോളി, അത് പോത്തിന്റെ പണിയന്നെ. ആ കട്ടൻ ചായ എന്ത് കേട്ടോ, അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. ഞാൻ എന്റെ നോട്ടീസിൽ കൊടുത്ത വിഷയമുണ്ട്, അത് കുറച്ച് പറഞ്ഞു പറഞ്ഞു അപ്പൊ സമയ മണി അങ്ങനെ പാഞ്ഞിട്ട് ഇതായത്ത് തരട്ടെ.
നമുക്കൊരു സമാധാനം എന്താ? ഊർ പറഞ്ഞിട്ടുണ്ട്, ഊർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പൊടിക്കണ്ട, നിങ്ങൾ പൊടിക്കണ്ട, താജുൽ ഉലമ വേദി നാട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പൊടിക്കണ്ട, ഒരിക്കൽ പറഞ്ഞു, നിങ്ങളെ ദുനിയാവിൽ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ എന്തിന് വരുമ്പോഴും നിങ്ങളെ കൂടെ ഞാൻ ഉണ്ട്, ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അത് ഖബൂൽ ചെയ്യട്ടെ. അങ്ങനെ ഒരു സമാധാനം മാത്രമാണ് ഔലിയാക്കളെ കൂടെ ഒരു നായൻ എന്നപ്പോ ആ നായനെ അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ എത്ര സ്ഥലത്ത് പറഞ്ഞു, തഫ്സീർ ഇബ്നു കഥീർ രേഖപ്പെടുത്തി. ആ ഔലിയാക്കന്മാരുടെ ബറക്കത്ത് അവരുടെ നായിക്കും ആ നായിയും അവരുടെ ബറക്കത്തിൽ ഉൾപ്പെട്ടുപോയി എന്ന് തഫ്സീർ ഇബ്നു കഥീർ ആലിമികൾ എടുത്തു നോക്കിയാൽ വസാമിനുഹും ഖൽബുഹും എന്നായത്തിന്റെ തഫ്സീറിൽ ഉണ്ട്. അങ്ങനെ ഒരു നായിക്ക് അല്ലാഹു തആല മഹാന്മാരെ സ്നേഹിച്ച കാരണം കൊണ്ട് അല്ലാഹു സ്വർഗം കൊടുത്ത് അല്ലാഹു ബഹുമാനം കൊടുത്തെങ്കിൽ ഈ സാധുക്കളായ നമ്മളെ അല്ലാഹു ഹൈബാക്കൂല എന്നാണ് നമ്മളെ സമാധാനമുള്ളത്. വെറും നമ്മളെ നിസ്കാരം കൊണ്ട്, നമ്മളെ ഇബാദത്ത് കൊണ്ട്, നമ്മളെ വാളുകൊണ്ട്, നമ്മളുടെ ഈ നസീഹത്ത് കൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ആ മഹത്തുക്കളുടെ തണൽ കൊണ്ട്, അവർ മഹബത്ത് കാരണമായി അല്ലാഹു ഞങ്ങൾ രക്ഷപ്പെടും എന്ന ആഗ്രഹം, അത് ആഗ്രഹിച്ചിട്ടും ഉണ്ടാക്കാൻ അതും പറ്റൂല. മൂവിനായ മനുഷ്യന്റെ ജീവിതം ബൈനൽ ഖൗഫ് വ റജാഇ, ബൈനൽ ഖൗഫ് വ റജാഇ. അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തും, മഹാന്മാരെ കൂടെ നിന്നത് കൊണ്ട് എന്ന ആഗ്രഹവും വേണം, വല്ലാത്ത പേടിയും വേണം. കണ്ടോ, രണ്ടും വേണം. നമുക്കൊന്നും പേടിയില്ല, ഞാൻ താജുലുലമാന്റെ ആള്, അത് പറ്റൂല. അങ്ങനെയാണെങ്കിൽ മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്, എല്ലാവരും പറഞ്ഞിട്ടില്ല അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവ്വലുമൽ ആമനബി അബൂബക്കർ അവ്വലുമൽ സദ്ദഖനബി അബൂബക്കർ. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കുന്നത് ആദ്യമായി കടക്കുന്നത് അബൂബക്കറിന് സിദ്ദീഖ് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വലിയ അടയാളമാണ് മദീനത്തേക്ക് നമ്മൾ പോയാൽ അല്ലാഹു നമ്മളെല്ലാം മദീനയിലേക്ക് എത്തിച്ചു തരട്ടെ. മദീനത്തേക്ക് എത്താൻ അല്ലാഹു നമ്മളെ ആരി മരിപ്പിക്കാതിരിക്കട്ടെ. നമ്മളെ ഹദ്യവും മറ്റന്നാൾ ഉംറക്ക് പോലെന്ന് പറഞ്ഞു, യാത്രയും ഉംറയും മദീന സിയാറത്തും എല്ലാം അല്ലാഹു എളുപ്പത്തിലാക്കി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ദ്വാരക്കാൻ ഒരാളായല്ലോ. ഇന്നലെ ഞാൻ പോയ സ്ഥലത്ത് ഒരു അഹ്സനി, നമ്മുടെ അടിയാർ കണ്ണൂർ മുഹമ്മദ് ആരിയുടെ പുള്ളിയായ ഒരു അഹ്സനി, അയാളും ഉമ്മയും ഉംറക്ക് പോലെന്ന് പറഞ്ഞു, അയാളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാളെയും കിട്ടി, എല്ലാരോടും പറയാ. അങ്ങനെ ഉറക്കെ വാരുന്നാൽ ഈ കാട്ടം പോലത്തെ നമ്മള് അല്ലാഹു രക്ഷപ്പെടുത്തിയാൽ ആയല്ലോ. നമ്മളിങ്ങനെ ആടുപോലെ പായുന്ന മനുഷ്യന്മാരും നമുക്ക് ഇരുന്നിട്ടൊന്നും ഭാരത്ത് അള്ളാഹ്ക്ക് ദിക്റു ചെല്ലാൻ സമയം കിട്ടുന്നില്ല. ഇങ്ങനെ പായന്നെ അവിടെ ഇവിടെയും ഓടുന്നു. അപ്പൊ എന്തും ഉണ്ടാവൂല, ചിലപ്പോ ഒട്ടച്ചട്ടി പോകും. അപ്പൊ ആരെങ്കിലും ആരത് രക്ഷപ്പെടണം. അല്ലാഹു നമ്മളൊക്കെ മദീനയിലേക്ക് എത്തിച്ചു തരട്ടെ. മദീനത്തേക്ക് എത്താൻ വേണ്ടി ആശിച്ചിട്ട് ദ്വാരം നോക്കിക്കണം കേട്ടോ. പുര കെട്ടിയില്ലെങ്കിൽ പിന്നെ ടെൻഷൻ ആക്കണ്ട, ഇള പുര മതി. ഇന്റർലോക്ക് ഇട്ടില്ലെങ്കിലും ആവും, ഗേറ്റ് വെച്ചില്ലെങ്കിലും ആവും, പുതിയ ബൈക്ക് എടുത്തില്ലെങ്കിൽ ഒന്ന് മദീനത്തേക്ക് പോകാൻ ആശിച്ചോ. മദീന 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 എന്ന് മനസ്സിലായി. മദീനത്തെ എത്താണ്ട് നമ്മൾ മരിച്ചിട്ട് എങ്ങനെ ഖബറിലേക്ക് പോകുന്നു? ആ ഖബറിനുള്ളിൽ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുവന്നിട്ട് നമ്മളോട് ചോദിക്കൂലേ, ഇതാരാണെന്ന് ചോദിക്കുമ്പോ നമ്മക്ക് പറയാൻ കഴിയുമോ? നമ്മ ദുനിയാവിന്റെ വേക്കിൽ തന്നെ പോയി ഇവിടുത്തെ പൊരിയും ഇവിടുത്തെ ഇന്റർലോക്കും ഇവിടുത്തെ വണ്ടിയും ഇവിടുത്തെ കിച്ചണി പൊളിച്ചിട്ട് പുതിയ കിച്ചണി ആക്കുന്നതും എല്ലാ ഹലാക്കിന്റെ കൊട്ടയും നമ്മ ജീവിച്ചിട്ട് ഖബറിനുള്ളിലെത്തി ഹബീബായ റസൂലുള്ളാഹിനെ കാണിച്ചിട്ട് ഇതാരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പരിചയം കിട്ടോ? കിട്ടൂലടോ. കുറച്ച് ആഗ്രഹിക്കണം. ഇനത്തവാ കഴിഞ്ഞില്ലെങ്കിൽ ആശിച്ചിട്ട് ജീവിച്ച് മരിച്ചാൽ ചിലപ്പോൾ അല്ലാഹു നമ്മളെ ആ പോയ കൂട്ടത്തിൽ പെടുത്തി തരും. ആശ വേണം, ആഗ്രഹിക്കണം. ചിലപ്പോ ആശിച്ചിട്ട് കരയണം. താജുൽ ഉലമ തങ്ങൾ എന്നോട് പറഞ്ഞു,
ലാസ്റ്റ് വർഷം ഹജ്ജിന് പോയി ഓറ് പറഞ്ഞു വൈലാരെ ചിലപ്പോ അങ്ങനെ വിളിക്കും വൈലാരെ ചിലപ്പോ സഹജീവി വൈലാരെ ഞാന് വലിയ വിഷമത്തിലാണ് ഞാൻ ഓർക്കുന്നത് വിഷമം ഓർക്ക് വിഷമൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു അല്ല നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ദുനിയാവിന്റെ വിഷയത്തിലുള്ള വിഷമല്ല അതൊന്നും എനിക്കില്ല അള്ളാഹുവിന്റെ തോൽവിയും കൊണ്ട് എല്ലാം എനിക്ക് അള്ളാഹു തന്നിട്ടുണ്ട് ഞാൻ വിഷമത്തും പറഞ്ഞത് ഈ വർഷം ഹജ്ജിന് പോയില്ലല്ലോ ഈ കൊല്ലത്തെ ഹജ്ജിന് പോയില്ലല്ലോ ഏയ് ഹജ്ജിന് പോവാത്തതിന് അല്ല വിഷമം മദീനയിൽ എത്തിയില്ലല്ലോ മദീനയിൽ പോയില്ലല്ലോ എന്ന് പറയുമ്പോ കണ്ണത് ഇങ്ങനെ വെള്ളം ഒലിക്കുന്നു മദീന എന്ന് പറഞ്ഞു ഉയർത്തിക്കൊടുക്കട്ടെ അതാണ് മദീന മദീന എന്ന് പറയുമ്പോ എന്നെ കരഞ്ഞു സജ്പത്ത് ഉസ്താദ് മദീന എന്ന് പറയുമ്പോ എന്നെ കരഞ്ഞു കസറുകോളും കാളിയായിരുന്ന അബറാം സുയ്യാർ മർക്കദഹും അവരും ഹബീബായ റസൂലുള്ളാഹി എന്ന് പറയുമ്പോ പൊട്ടി കരയുന്നത് ഞാൻ ചെറിയ മുതാല്യമായ സമയത്ത് കണ്ടതും കേട്ടതുമാണ് ഇപ്പോൾ അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി പറയുമ്പോൾ മദീനത്തിനെ പറയുമ്പോൾ കരയുന്ന ആളുകളെ കാണാൻ ഇല്ല ലോകത്ത് മുഴുവനും പോയി പാടി പാടി ഇന്നലെ ഇപ്പൊ ധാരണക്കട്ടയിൽ വന്നു അവിടെയും ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പറ്റി ഖിയാബി ലിൽ അസീസി അലയ്യ ഫർളു വതർകുൽ ഫർളി വഹുവ മുസ്തഖീമു വജിബ്തു ലിമൻ ലഹു അഖ്ലു വഫഹ്മു യറാ ഹാദൽ ജമാല വലാ യഖൂമു ആ ബൈത്ത് ബഹുമാനപ്പെട്ടവർ ചൊല്ലിയിട്ട് ഇന്നലെ അസ്സാം റളിയല്ലാഹു അൻഹു പാടിയ ആ സംഭവം ഇന്നലെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എവിടെ പോയാലും ഹബീബായ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാതെ മദ്ഹ് പാടാതെ ഒരിക്കലും ഒരു സംസാരം നിർത്തൂല അതേപോലെ റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ ലോകത്തിന്റെ മുഴുവൻ ഭാഗത്തും മദ്ഹുർ റസൂൽ ഹബ്ബുർ റസൂൽ പ്രസംഗങ്ങൾ കോൺഫറൻസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് 10,000-ക്കണക്കിന് ജനങ്ങളെ ഇരുത്തി ഹബീബായ റസൂലുള്ളാഹിനെ ആ ജനങ്ങളെ ഹൃദയത്തിലേക്കൊന്ന് ഇട്ടുകൊടുക്കാൻ വേണ്ടി വല്ലാത്ത റസൂലുള്ളാഹിന്റെ മദഹ് പറഞ്ഞ് കരയുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറയട്ടെ അങ്ങനെയുള്ള കുറഞ്ഞ മുഖങ്ങളല്ലാതെ കാണാൻ കഴിയുന്നില്ല അല്ലാഹു നമ്മളെ എല്ലാവരെയും മദീനയെ സ്നേഹിക്കുന്ന മദീനയെ ഇഷ്ടം വെക്കുന്ന ഒരു പ്രാവശ്യം പോയവർക്ക് പിന്നെയും പിന്നെയും പോകാനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകാത്തവർക്ക് റബ്ബേ വിശുദ്ധ മദീനയിലെത്താൻ ആണ് പെണ്ണുങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ നിങ്ങളെ നോട്ടീസിൽ കൊടുത്ത വിഷയം അത് കുറച്ച് പറഞ്ഞു നിങ്ങ വന്നത് ഇപ്പോഴാണെങ്കിൽ ഞാൻ ബാലറി നിർത്തും നിങ്ങ വന്നനുസരിച്ച് ബാലറി കിട്ടേല അങ്ങനെ വിചാരിച്ചില്ല അങ്ങനെയില്ല അങ്ങനെയില്ല ബാലറി ഞാൻ 10:30 നിർത്തും എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ 10 മിനിറ്റ് ആയത്തേക്കും ഞാൻ എന്താക്കും അല്ല അരമണിക്കൂർ ആയത്ര ഉസ്താദ അരമണിക്കൂർ ഞങ്ങൾ ഇത്ര ദൂരത്ത് നിന്ന് വന്നിട്ട് അതിന് ഞാൻ എന്താക്കും ഒമ്പത് മണിക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ തുടങ്ങിയിട്ട് തന്നെ 1 മണിക്കൂർ കൈ മനസ്സിലാക്കി അപ്പൊ അങ്ങനെ നിങ്ങൾ ബേജാറാക്കി ഞാൻ വേണ്ട കയ്യാത്തൂടെ നിർത്തിയാൽ ഒരു 1.5 മണിക്കൂർ വേണം കാസർഗോട്ട് എത്താൻ വേണ്ടിയിട്ട് തിരികെ കഴിയുന്നില്ല നിങ്ങളെല്ലാരും കയ്യാൻ ആണോ എന്നിട്ട് കൊറേ ആൾ ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെയുണ്ടല്ലോ അപ്പൊ ഊർക്ക് സന്തോഷിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ദ്വാരി ഒന്ന് സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ പിന്നെ കുറച്ച് ഹാസദ് 5 പകയല്ല ഉള്ളത് അല്ല
അത് നമ്മളെ ജാതിന്റെ ഉള്ളിലുണ്ട് പുറത്തുണ്ട്. അത് ജാതിന്റെ ഉള്ളിലും ജാതിക്ക് പകയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് മൊയിലാറിലോർക്ക് മൊയിലാറിലോറെ കാണാൻ ആന്നില്ല. എന്ത് ആക്കുന്ന അങ്ങനെ ആയിട്ടായിപ്പോ എന്ത് ബലിയിറക്കില്ല. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇസാബില്ലാണ്ട് ആറ് കൂട്ടും ഏ നരകത്തിൽ കടക്കും. സ്വർഗത്തിൽ കടക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നരകത്തിൽ കേൾക്കുന്നത് ഇസാബില്ലാണ്ട്. ഇസാബ് ഒന്നും ഇല്ലാണ്ട് ഒറ്റ കൊണ്ടുപോക്കാൻ നരകത്തിൽ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അയിലി ഒരു കൂട്ടറ എണ്ണീനത് മൊയിലാക്കന്മാരെ ഇല്ലാന്നിട്ട് കൊണോ എണ്ണീൻ. അള്ളാഹു നമ്മളെ ആലിമുങ്ങളെല്ലാം കാക്കട്ടെ. ഉലമാ അങ്ങനെ ഇസാബില്ലാണ്ട് നരകത്തിൽ കടക്കും. അതിനെന്താ കാരണം? ബിൽ ഹസദി അസൂയ നഞ്ചി പക. ഒരു മൊയിലാറ് ഉഷാറായെന്ന് വേറെ മൊയിലാർക്ക് കാണാനാന്നില്ല. ഒരു കാൽയാർ ഉഷാറായെന്ന് വേറൊരു കാൽയാർക്ക് ബജറാക്കേണ്ട ആന്നില്ല. എന്ത് കാവി ദുന്യാവിൽ ജാഗ്രണ്ടായിട്ട് എന്തോ സാലത്തിന്റെ കൂട്ടത്തിൽ പെട്ടെന്തോ താഴത്തേക്കിട്ട് അടിച്ചിട്ടേ അടകറോ. നമ്മളെ ആലിമികളെ മുഴുവനും കാക്കട്ടെ. അസത് കൊണ്ട് അഗ്നിയാൽ പൈസക്കാരോ കയ്യിലാവുമ്പോ മൊയിലാറിനൊക്കെ കൊന്തുണ്ട്, തങ്ങളെയും കൊന്തുണ്ട്, ഔലിയാനെയും കൊന്തുണ്ട്, എല്ലാം നണ്ടമുട്ട ബണ്ട് ബണ്ട് നണ്ടമുട്ട ബണ്ട് ബണ്ട്. എപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പൈസക്കാർ നരകത്തിലേക്ക് ഇസാബില്ലാണ്ട് കടക്കുന്നത് കിബിറ് കൊണ്ടാണ്. അല്ലാഹു നമ്മളെ മുഴുവൻ പണക്കാരും അല്ലാഹു കാക്കട്ടെ. അതിൽ പറഞ്ഞ ഒരു കൂട്ടരാണ് കച്ചവടക്കാർ തുജ്ജാർ താജിരീങ്ങൾ കച്ചവടക്കാർ. അവർ നരകത്തിൽ കടക്കും ഇസാബില്ലാണ്ട്. കച്ചവടാക്കുന്ന നല്ലോണം ജാഗ്രത ആയിക്കോളി. കടക്കിന്റെ കച്ചവടം, ലാൻഡ് ബിസിനസ്, ഏലക്കിന്റെ കച്ചവടം, കാപ്പി കച്ചവടം, എന്ത് കച്ചവടാക്കുന്ന ആളെ സൂക്ഷിച്ചോളി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കച്ചവടക്കാർ നരകത്തിൽ കടക്കുന്നത് ഇസാബില്ലാണ്ട് നരകത്തിൽ. പോയപ്പോ എന്നെ കെട്ടിക്കൊണ്ട് പോകുന്നതിനെ ചോദിക്കാനൊന്നുമില്ല. അതെങ്ങനെയാ? അത് ബിൽഖിയാനത്തി വഞ്ചന കൊണ്ട്. ചതിക്കുന്ന മാത്രമല്ല കള സത്യം ചെയ്തു. അല്ലാണ് നൂറ്റിയും വറുപ്പ് കെടുത്തത് ഇതല്ലേ ഇതല്ലേ. നീ 150 അല്ലെങ്കിൽ 500 ഉറുപ്പ് സത്യം ചെയ്തതിന് ബാബ. സത്യം ചെയ്യുമ്പോ തന്നെ മനസ്സിലാക്കണം ഇത് കളക. ഒരു പോയിലാറ് പ്രസംഗിച്ചു, അല്ലാണ് ഞാൻ സുന്നീൻ. അപ്പൊ ഉറപ്പ ഞാൻ സുന്നിയല്ല. എന്ന് പറയുമ്പോ കച്ചവടക്കാര് വഞ്ചന കൊണ്ട് നരകത്തിൽ കിടക്കും. നബി മുഹമ്മദ് റസൂലുള്ളാ. കച്ചവടത്തിൽ വഞ്ചന വരുത്തരുത്. ആലിമികൾക്ക് ഹസദ് ഉണ്ടാവരുത്. പണക്കാർക്ക് കിബ്ർ ഉണ്ടാവരുത്. ബാക്കി വാരി ഇപ്പോൾ പറയാൻ സമയമില്ല. ഇൻഷാല്ലാ നോട്ടീസിൽ കൊടുത്ത അല്പം വിഷയം പറഞ്ഞ് ഞാൻ നിർത്തും. അപ്പോ ഞാൻ പറഞ്ഞത്, അങ്ങനൊക്കെ ശത്രുക്കൾ ഉണ്ടാവും ലോകത്ത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അമക്കളെ ആ മക്കാമിന്റെ അടുത്ത് ഇരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലോ. ചന്തി ഇട്ടിട്ട് അപ്പൊ നിങ്ങൾ ഉണ്ടായിട്ടില്ല അല്ലെ സ്വാരി. നിങ്ങളെ ചന്തി മക്കാമിലേക്ക് ഇട്ടിട്ട് ഇരിക്കണ്ട, ഇവിടെ വന്നിട്ട് മഹാബിന്റെ അടുത്തേക്ക് ചന്തി ഇട്ടിട്ട് പിന്നെ തങ്ങളെ ബഹുമാനിക്കുന്നു. ഞാൻ കണ്ടത് പറയൂ. നിങ്ങൾക്ക് ആ തങ്ങന്മാരെ ശാപം കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നതിനേക്കാൾ നല്ലതല്ലേ ഞാൻ പറയല്. മഹാബിലേക്ക് ബാഹു നമ്മളെ കാക്കട്ടെ.
പിന്നെന്തും എടുക്കാൻ കഴിയാത്ത വയസ്സന്മാരോ? അല്ലെങ്കിൽ കൈകാലിക്ക് സുഖമില്ലാത്തൊരു വിഷയം വേറെ. ചെറുപ്പക്കാർ നമ്മൾ അത് മുഹൂർത്തം പഠിക്കണം. എവിടെയും ഇല്ലേ? ഹനഫി പള്ളിക്ക് പോയി നിങ്ങൾ നോക്ക്. ഹനഫി പള്ളിക്ക് പോയിട്ട് കിബിലന്റെ ഭാഗത്തേക്ക് കാല് തിരിഞ്ഞിരുന്ന ഒരടി കൊടുക്കും. എന്നിട്ട് കിബിലന്റെ കാല് തിരിഞ്ഞിരുന്നാൽ ഹനഫി പള്ളിക്ക് പോയി നോക്കണം. അങ്ങനെ കിബിലന്റെ ഭാഗത്ത് ആവശ്യത്തിന് ബഹുമാനമാണ് എന്ന് പറയുമ്പോ ഇരിക്കുന്നിടത്തും കുരുത്തും വെറുത്തുകൊണ്ട് ഞങ്ങൾ വേറാക്കിയിട്ടുണ്ടാ. ഞാനത് പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പറയുള്ളു. ഞാൻ എന്നെ ഒരു പറയുന്ന ഭീരാന്തനായിട്ട് കൂട്ടിക്കൊള്ളി. മോശമില്ല, കുറച്ച് പറയുന്ന ഭീരാന്തന്മാരും പോകണം. നിങ്ങൾ പാട്ട് പാടുന്ന ഭീരാന്തന്മാർ മാത്രം മതിയല്ല. ചില ആളെന്താക്കിയാൽ പാട്ട് പാടിച്ചു പോകും. അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. കാണുന്ന സംഭവങ്ങള് നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ച് അവരെ നന്നാക്കണം. അതിനാ നമ്മൾ ഈ കോലം കെട്ടിട്ട് വരുന്നു. നമുക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ടല്ല, ജീവിക്കാൻ ഒന്നിക്കൊണ്ട് മാർഗം. പെറുവായത്ത് ഒരു നാളത്തെ വേദന പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ പോറ്റാൻ കഴിയില്ല. നിങ്ങൾ ഒരു നാളത്തെ ചോറിൽ ഞാൻ 56 കൊല്ലം ജീവിക്കും. നിങ്ങൾ ഒരു നാളത്തെ കവർ ഒന്നില്ല, ആ കവറിൽ ഞാൻ ജീവിക്കും. ചിലപ്പോ ചെറിയ പനി ഒന്നും കവർ കാലാവസ്ഥ സലാമത്താക്കി പനി വരാണ്ടിരിക്കട്ടെ അല്ലേ? പറഞ്ഞത് ഈ ചോറും കവറിന് വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല, അതല്ല അള്ളാഹുന്റെ തോഫിക്കൊണ്ട് ഞാൻ താജുലുമാനെ പറക്കത്ത് കൊണ്ട് ഓറൊക്കെ പറഞ്ഞ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ തോഫിക്കൊണ്ട് അങ്ങനെ പ്രയാസമൊന്നും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും വലിയ ശത്രുക്കൾ, ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ള ആളാരാ ഇന്ന് ലോകത്ത്? നമ്മളെ ഇന്ത്യ രാജ്യത്ത് തന്നെ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഏറ്റവും കൂടുതൽ. അതെന്നോട് താജുലുമ തങ്ങൾക്ക് പറഞ്ഞു, നമ്മളെ ഏപ്പിനെ പറ്റി പറയാത്ത കുറ്റൊന്നും ബാക്കിയില്ലല്ലോ മൊയിലാരെന്ന് പറഞ്ഞു. നമ്മളെ മുമ്പര് പറഞ്ഞ ശൈലി അതാ, നമ്മളെ ഏപ്പിനെ പറ്റി ഇപ്പോ പറയാത്ത സബ്ഉൽ മുബിഖാത്ത് കഴിഞ്ഞിപ്പോ സബ്ഉൽ മുബിഖാത്തിന്റെ 10 ഇരട്ടി ആയില്ലേ കുറ്റങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ ലോകത്തുണ്ടാവൂലെന്ന് മുമ്പര് പറഞ്ഞു ട്ടോ. അങ്ങനെ തന്നെ സ്നേഹിക്കുന്ന ആളും അള്ളാഹുവിന്റെ തോഫീഖ് കൊണ്ട് അതിന്റെ പത്തിരട്ടിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ശത്രുക്കൾക്ക് അള്ളാഹു സന്തോഷിക്കാൻ അവസരം കൊടുക്കാതിരിക്കട്ടെ. നിങ്ങളെല്ലാരും ദ്വാർക്കും. നോട്ടീസിന്റെ വിഷയം യുവാക്കളെ സംബന്ധിച്ച് യുവത്വത്തെ പറ്റി അഥവാ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ിൽ ചോദിക്കപ്പെടുന്ന 4 കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങൾക്ക് ചോദിച്ചിട്ട് മറുപടി പറയാതെ കാല് അപ്പുറം വെക്കാൻ വിടൂല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി ഉറക്ക സലാത്തിലിക്കൊള്ളിട്ട് ക്യാൻസറും ഹാർട്ട് അറ്റാക്കും കൂടിയിട്ടുണ്ട്. ഇപ്പൊ എല്ലായിടത്തും ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു, കൊഴഞ്ഞു വീണ് മരിച്ചു. പിന്നെ പണ്ട് ഉമ്മാക്ക് സുഖമില്ല പനി, കിടാവിന് പനി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇപ്പൊ പറഞ്ഞ് കിടാവിന് ക്യാൻസറും ഉമ്മാക്ക് ക്യാൻസർ. അള്ളാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ, അള്ളാഹു സലാമത്താക്കി തരട്ടെ. അപ്പൊ അതിനെ തൊട്ടൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി സലാത്ത് ജോറൽ ചൊല്ലിക്കൊളി. മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഒരു 4 കാര്യങ്ങളെ ആഖിറത്തിൽ ചോദിക്കപ്പെടുന്നുണ്ട്. ആ 4 കാര്യങ്ങൾക്ക് മറുപടി പറയാതെ കാലങ്ങോട്ട് മാറ്റിവെക്കാൻ വിടൂല. ഓ മുസ്ലിം ഉമ്മത്തെ, ആണുങ്ങളെ പെണ്ണുങ്ങളെ പഠിച്ചോളൂ. ചെറുപ്പക്കാരാ നല്ലോണം കേട്ട് പഠിച്ചോ, ചെറുപ്പക്കാരത്തി പഠിച്ചോ. ആ 4 പെട്ടൊരു ചോദ്യമാണ് വൻഷബാബിഹി ഫീമ അഫ്നാ. എടോ നിന്റെ ബാല്യപ്രായമുണ്ടായിരുന്നില്ലേ, യുവത്വമുണ്ടായിരുന്നില്ലേ, ആ യുവത്വത്തെ നീ എന്തിലാണ് നശിപ്പിച്ചത്? ആ യുവത്വം എന്തിലാണ് നീ യൂസാക്കിയത്? എന്തിലാണ് ചെലവാക്കിയത്? ആ യുവത്വം നീ എന്തിലാണ് ചെലവാക്കി നിന്റെ ബാല്യപ്രായം തീർന്നുപോയത് എന്ന ആഖിറത്തിൽ പടച്ചറബിന്റെ മുമ്പിൽ, കോടതിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എന്തു മനസ്സിലായി? ആഖിറത്തിൽ ചോദിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങളിൽ ഒരു കാര്യമാണ് യുവത്വം എന്ന് പറയുമ്പോൾ യുവത്വത്തിന്റെ പ്രസക്തി മനസ്സിലായോ? അതിന്റെ കൗരവം മനസ്സിലായോ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ പടച്ച റബ്ബിനോട് ദുആരതില്ലേ, അല്ലാഹുവേ ഈ പരിശുദ്ധ ദീൻ ഇവിടെ പ്രചരിപ്പിക്കാനും ഇവിടെ നിലനിർത്താനുമായി രണ്ട് യുവാക്കളുണ്ട്, രണ്ട് ചെറുപ്പക്കാരായ ശക്തന്മാരായ യുവാക്കളുണ്ട്. ആ രണ്ട് യുവാക്കളും മറുപക്ഷത്താണ്, അഥവാ കുഫിരിയത്തിലാണ്, ഇസ്ലാമിന്റെ എതിരാളികളാണ് റബ്ബേ. ആ രണ്ട് എതിരാളികൾപ്പെട്ട ഒരാളെങ്കിലും നീ ഇസ്ലാമിലേക്ക് ഹിദായത്താക്കി തരണേ അല്ലാ. ആരാണ് ദുആരക്കുന്നത്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അതിന് വലിയ പ്രസക്തി ഉണ്ടത് കൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബ് റബ്ബിനോട് ആവശ്യപ്പെടുന്നത്? ആരാണ് അന്നത്തെ രണ്ട് വലിയ യുവാക്കൾ? ആരാണ് ശക്തന്മാരായിരിക്കുന്ന രണ്ട് യുവ നേതൃത്വമാരാണ്? ഒന്ന് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ്, മറ്റൊന്ന് അബൂ ജഹിൽ. ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബുൽ ഹക്കം എന്ന് അപ്പോൾ പറയപ്പെട്ടിരുന്ന ഷാജിന്റെ ഈ രണ്ട് യുവാക്കൾ. ആ യുവത്വത്തിന്റെ പ്രസക്തിയാണത്. അവർ രണ്ടുപേരും മറുവശത്താണ്. അതുകൊണ്ട് റബ്ബേ നിന്റെ ദീനിന്റെ പ്രചരണം നടത്താൻ, ദീനീ ദാവത്ത് നടത്താൻ, ദീനിനെ നിലനിർത്താൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. അള്ളാഹ് പറഞ്ഞു, അലന്തിന് അവർ രണ്ടുന്ന ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടിരുന്ന് നിങ്ങൾക്ക് എന്നെ ശക്തി തന്നങ്ങ് പോരെ. തങ്ങൾ എന്തിനാ അങ്ങനെ ദ്വാരക്കുന്നത്? തങ്ങൾക്ക് തന്നെ ശക്തി തന്നാ പോരെ, തങ്ങളെ കൂടെയുള്ള വയസ്സന്മാർക്ക് ഓർക്ക് ശക്തി തന്നാ പോരെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ദുആന ഖബൂൽ ചെയ്യുന്നു. അദാ ഉമർ ഇബ്നു ഖത്താബ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മഖത്തു തുടങ്ങുന്ന വലിയ വലിയ പീപ്പ പീപ്പ കള്ളുകുടിക്കുന്ന കള്ളുകുടിയന്മാർ. ഒരു മക്കത്ത് ഇങ്ങനെ കള്ളു കുടിച്ചിട്ട് കഴിവത്തിന്റെ ചുറ്റുപാക്കത്തും കള്ളു കുടിച്ചിട്ട് പാട്ട് പാടുകയാണ്. ഇപ്പോഴും ചിലാള് കള്ളു കുടിച്ചിട്ട് മാർഗത്തിൽ പാട്ട് പാടുന്നു. അതല്ല അന്നത്തെ അബൂജാലിന്റെ പുള്ളി മക്കോ. നമ്മളെ നാട്ടിലാരുമില്ലല്ലോ അല്ലാഹു സലാമത്താക്കി തരട്ടെ. കള്ളു കുടിച്ച അബൂജാലിന്റെ കൂടെ പോണ്ടി വരുവടാ, കെട്ടിട്ട് കൊണ്ടുപോകുന്നില്ലേ അബൂജാലു പാപ്പാന്റെ കൂടെ കേട്ടാ. അങ്ങനെ ആ സമയത്താണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കള്ളു കുടിക്കാറില്ല. നേരത്തെ ഇസ്ലാമിന്റെ മുമ്പും കുടിച്ചിട്ടില്ല, കള്ളു കുടിച്ചിട്ടേ ഇല്ല. അപ്പൊ കള്ളു എന്ന് പറഞ്ഞ ഓരോ ജീവൻ ജീവന് കള്ളു കുടിച്ചെങ്കിലേ ഓൻ ആണെന്ന് അർത്ഥം. എന്റെ ഒരു ചെറുപ്പക്കാർ കേട്ടു, നിങ്ങൾ മൊബൈൽ ഇല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഇല്ല, എടുത്തിട്ടില്ല. നിങ്ങൾ എന്ത് മനുഷ്യ? ഇതിനർത്ഥം മൊബൈൽ ഇല്ലെങ്കിൽ മനുഷ്യനാവേല. പിന്നെ ഞാൻ ഒരു മൊബൈൽ എടുത്ത്, കാരണം മനുഷ്യനായില്ലാണ്ട് ശരിയില്ലല്ലേ. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്ത് മനുഷ്യ? മൊബൈൽ എടുത്തില്ലെങ്കിൽ മനുഷ്യനല്ല നടത്തും. പിന്നെ മൊബൈൽ എടുത്ത്. ഇപ്പൊ ഇതിനിടെ ഞാൻ മസ്കത്തിൽ പോയപ്പോ പറഞ്ഞു, ഇതെന്ത് മൊബൈൽ നിങ്ങളെ ഇതിലെന്തില്ലേ? എന്തിന്റെ ഇത്? ഇത് മൊബൈലല്ല. അങ്ങനെ അതിനെ ഒരു വേറെ ഒരു മൊബൈൽ എടുത്ത് കുറച്ച് ബെൽറ്റ് എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞു, ഇതിന്റെ വാട്സപ്പ് എല്ലാം ഹലാക്കിന്റെ സംഭവം. അപ്പൊ പിന്നെ എന്താക്കുന്ന ലോകത്തിന്റെ ഇപ്പൊ അങ്ങനെ പോകുമ്പോ നമുക്ക് ഇപ്പൊ അതിനെ അളക്കീറും. ആണോ എന്നെ മനുഷ്യന്റെ കൂട്ടത്തിലെ കൂട്ടുന്നില്ല, എന്താക്കുന്ന ബാബ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ആ കാലഘട്ടത്തിൽ കള്ളു കുടിക്കാത്ത മനുഷ്യനേ അല്ല, അത്രയും കള്ളു കുടിക്കുന്ന. ഇപ്പൊ ഞാൻ ഇന്നലെ എന്താ കാസർഗോഡ് വലിയൊരു മംഗലം കഴിഞ്ഞു പറഞ്ഞിട്ട് അവിടെ കള്ളു കൊടുത്തെന്ന് പറഞ്ഞിട്ട് നമ്മളെ മാപ്പിള ശെട്ടിയല്ല, മാപ്പിള എങ്കിളാക്കള അക്കളനാക്കള കുടിച്ചോടാ. ഉച്ചക്കത്തെ ചൂട് കാണുന്നോ? ഇനി നിന്നെ ചുട്ട് കരിക്കൂടെ. നീ കളിക്ക് കളി, നീ കള്ളു കുടിച്ചിട്ട് മേലി നിങ്ങളെ ചീത്ത പറഞ്ഞിട്ട്
കുറച്ച് കാശ് വെച്ച് കളിക്കും. നിന്നെയും ഞമ്മളെയും കത്തുമ്പോ എല്ലാം ഒന്നിച്ച് കത്തും കേട്ടോ. ഇപ്പൊ തന്നെ 47 ഡിഗ്രി ആയിന്നാ പറഞ്ഞു എറണാകുളത്ത് ചൂടെ ബക്കൂല ഞമ്മളെ അള്ളാഹു എന്താ മനസ്സിലാക്കിയത്? നിന്റെ AC നീയൊക്കെ പൊട്ടുവടാ ഒക്കെ പൊട്ടു. ദീനോട് നീ കളിച്ചിട്ട് അള്ളാഹനോട് കളിച്ചിട്ട് അള്ളാന്റെ ഭൂമിയിൽ നിൽക്കാന്നുണ്ട്. അള്ളാന്റെ ഭൂമി നിന്റെ ഭൂമി എന്റെ ഭൂമി അല്ലടോ. മോഡിന്റെതല്ല, അമേരിക്കൻ പ്രസിഡന്റല്ല, ഒരു പാർട്ടിക്കാരന്റെതല്ല. ലില്ലാഹി മാ ഫിസ്സമാവാത്തി മാ ഫിൽ അർളി, ആകാശത്തിന്റെ ഭൂമിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്, ഇതിന്റെ പരമാധികാരി അള്ളാഹുവാണ്. ആ ഉടമസ്ഥനായ അള്ളാഹുവിനോട് അള്ളാന്റെ ഭൂമിയിൽ വെച്ചിട്ട് അള്ളാഹനെ ധിക്കരിക്കുന്നതിന്റെ പരിധിയില്ലേ? അങ്ങനെ പരിധി വിട്ടാൽ ഇവിടെ വലിയ വലിയ കൊലകമ്പന്മാരെ ഈ മണ്ണിൽ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? അത് തന്നെ ഈ ഉമ്മത്തിനും വരാൻ പോകും. നിങ്ങ വാക്യാവും ഞങ്ങ വാക്യാവൂല, ഒക്കെ ഒന്നിച്ച് കത്തും. ഉണക്കും ഉണക്കും പച്ചക്കും ഒന്നിച്ച് കത്തും. ഇപ്പൊ ലോകത്തിന്റെ കഥ മംഗലത്തിന്റെ പേര് പറഞ്ഞിട്ട് മംഗലം മംഗലത്തിന്റെ അവിടെ കള്ളു കൊടുത്ത കള്ളു കൊടുത്തു. പിന്നെ ചിക്കനും മട്ടൻ ഇങ്ങനെ ലോഡ് കൊടുത്തിട്ട് ഇറക്കുന്ന പോലെ ഓരോരുത്തർ കുറച്ച് കുറച്ച് കടിച്ചിട്ട് മാർഗത്തിൽ എറിഞ്ഞിട്ട് പോകുന്നു. അതേ സ്ഥാനത്ത് ഓന്റെ സ്വന്തം കുടുംബത്തിൽ ഈ ഓന്റെ അളാമാന്റെ അല്ലെങ്കിൽ ഓന്റെ മൂത്താന്റെ മകളെ മകളോ ഉപ്പാന്റെ പെങ്ങളെ മകളോ 25-38 വയസ്സായിട്ട് ചെറ്റപ്പീട്ടിന്റെ കൂട്ടിന്റെ ഉള്ളിൽ ഞാൻ SVSന്റെ കല്യാണം കഴിഞ്ഞു ഇവിടെ മുടിപ്പിലി സെന്റർ SVSന്റെ ആ SVSന്റെ കല്യാണം കഴിഞ്ഞ് AP സാറ് പറഞ്ഞു ഇന്നലെ ഞാൻ 13 കുട്ടികളെ കല്യാണം 12 ഉറപ്പിച്ചത്, 13-ാമത്തിന് കുട്ടിനെ ഏറ്റെടുക്കേണ്ടി വന്നു. കാരണം ആ പെൺകുട്ടിക്ക് 34 വയസ്സ്, 34 വയസ്സ്, അനുജത്തിക്ക് 32, 30, 28, എല്ലാം കല്യാണം കഴിഞ്ഞിട്ട് 5-8 മക്കളാകേണ്ട പ്രായം. ആ കുട്ടികള് ഒരു ചെറിയ പെരന്റെ ഉള്ളിൽ ഉമ്മ ആ കുട്ടികളെ വെച്ച് കരയുകയാണ്. സുഹൃത്തുക്കളെ, അതിനെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ സംഘാടകൻ അല്ലാഹുവേ അത്തരം പ്രവർത്തനം ചെയ്യുന്ന ഞങ്ങളെ സംഘാടകരെയും പ്രവർത്തകന്മാരെയും നീ കാക്കണം റഹ്മാനേ. അവർ പോയി കണ്ടിട്ട് കണ്ണുനീരൊലിപ്പിച്ച് കരഞ്ഞു പോയി. എന്നോട് പറഞ്ഞു, ഉസ്താദേ 12 കൊണ്ട് മതിയാക്കാൻ വൃത്തിയില്ല, 13-ാമത്തൊരു കുട്ടിനും കൂടി ഏറ്റെടുക്കേണ്ട വന്നു. ഏറ്റെടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയുന്നത് ഇങ്ങനെ കുടുംബത്തിലും നാട്ടിലും ഈ നിലക്ക് 28-ഉം 38-ഉം വയസ്സായി കരയുന്ന കുട്ടികളെ കണ്ണുനീരൊപ്പാൻ വേണ്ടി തയ്യാറില്ലാതെ നിന്റെ വീട്ടിൽ മൈലാഞ്ചിയും കളിയും കള്ളും ഹലാക്കും ഒക്കെ നടത്തിയിട്ട് നിനക്ക് ഇവിടെ കളിക്കാനോ നീ വിചാരിക്കുന്നത്? നിന്നെ കളിക്കാൻ വിടൂല, നിന്നെ കളിക്കാൻ വിടൂല, എന്നെ കളിക്കാൻ വിടൂല. ശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ബദ്സ റബ്ബികല ശദീദ്, റബ്ബിന്റെ പിടിത്തം അത് വളരെ ശക്തമാണ്. ഞാൻ ചെയ്ത നിഅമത്തിനിക്ക് നന്ദി ചെയ്യാതെ കൃതജ്ഞതയില്ലാതെ ശുക്രില്ലാതെ എടോ നീ ധിക്കാരം കാണിച്ചാല്, നന്ദി കെട്ട പണിയെടുത്താല്, കൃതജ്ഞതയില്ലാത്ത പണിയെടുത്താൽ റബ്ബിന്റെ ഖുർആനിലാണ് അവൻ പറയുന്നത്, ഇന്ന അദാബീല ശദീദ്, എന്റെ ശിക്ഷ വളരെ കഠോരമാണ്, എന്റെ ശിക്ഷ വളരെ കടുത്തതാണടോ, ആ ശിക്ഷ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. ഉമ്മമാരെ ചെറുപ്പക്കാരെ, കല്യാണത്തിന്റെ പേര് പറഞ്ഞിട്ട് യുവാക്കളും യുവതികള് തോന്നിവാസം ചെയ്യുന്നവരുണ്ട്, തമാടിത്തരം ചെയ്യുന്നവരുണ്ട്, മൈലാജിന്റെ പേര് പറഞ്ഞിട്ട് താളത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ മക്കള് ഒരു നിയന്ത്രണമില്ലാതെ. നിങ്ങളെ പെറുവായത്തും പരിസരത്തുണ്ടോ എന്ന് എനിക്കറിയില്ല, പല നാടുകളിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട്. പണങ്ങൾ എത്ര കൂടുന്നുവോ, നിയമത്ത് എത്ര കൂടുന്നുവോ, ആ നിയമത്ത് തന്ന ഉടമസ്ഥനില്ലേ, യജമാനനില്ലേ, ആ യജമാനനെ ചവിട്ടുകയാണ്, നിയമത്ത് കൊടുത്ത അള്ളാഹനെ ചവിട്ടുകയാണ്, ഹബീബായ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ചവിട്ടി വെതിക്കുകയാണ്. കാശുണ്ട് എന്റെ അടുത്ത്, അധികാരമുണ്ട് എന്റെ കയ്യിൽ, എനിക്ക് റൗഡിത്തനമുണ്ട്, എനിക്ക് ആളുകളുണ്ട്, എനിക്ക് ഗ്യാങ്ങുകളുണ്ട് എന്ന് പറഞ്ഞ് പടച്ച റബ്ബിനെ, നിയമത്ത് കൊടുത്ത് അനുഗ്രഹിച്ച റബ്ബിനെ ധിക്കരിക്കുന്ന മുസ്ലിം ഉമ്മത്ത് കാണാം. സൂടിച്ചോളൂ
ജാഗ്രതയായിക്കോളൂ. മൈലാഞ്ചിന്റെ പേര് പറഞ്ഞിട്ടോ, താളത്തിന്റെ പേര് പറഞ്ഞിട്ടോ, പുതിയ ആപ്പിളിനെ കൊണ്ടുപോകുന്ന പേര് പറഞ്ഞിട്ടോ, എന്ത് പേരും നീ പറഞ്ഞോ, ആ സമയത്തൊക്കെ നിന്റെ മനസ്സിൽ വേണം ഞാൻ ഒരു മുസ്ലിമാണ്, ഞാൻ ഒരു മുസ്ലിമാണ്, എനിക്കൊരു സൃഷ്ടാവുണ്ട്, ഞാൻ ഒരു സൃഷ്ടിയാണ്, എന്റെ സൃഷ്ടാവ് എന്റെ ഉടമസ്ഥൻ, എന്നെ പരിപാലിക്കുന്നവൻ, എന്നെ സംരക്ഷിക്കുന്നവൻ, എന്നെ പോറ്റി പുലർത്തുന്നവൻ, ഉടമസ്ഥനായ രാജാധിനാഥനായ എന്റെ മുഴുവൻ കാര്യങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹുവാണ്. ആ അല്ലയാണ് എന്നെ പോറ്റുന്നത്, ആ അല്ലയാണ് എന്നെ സംരക്ഷിക്കുന്നത്, ആ അല്ലാഹുവെന്ന വായുവാണ് ഞാൻ ശ്വസിക്കുന്നത്, മാറുന്ന വെള്ളമാണ് കുടിക്കുന്നത്, അല്ലാഹുവെന്ന ഐസാണ് ചെലവാക്കുന്നത്, അല്ലാഹുവെന്ന ബോഡിയാണ് എന്റെ ശരീരത്തിലുള്ളത്. ഈ ഒരു ചിന്ത മുസ്ലിം ചെറുപ്പക്കാരാ നീ മനസ്സിൽ വെച്ചിട്ട് കളിച്ചോ, ഓ ചെറുപ്പക്കാരി നീ മനസ്സിൽ വെച്ചിട്ട് കളിച്ചോ, ഓ പണക്കാരെ അത് മനസ്സിൽ വെച്ചിട്ട് കളിച്ചോ, അത് പറയാൻ അല്ല ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ല ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് പറയേണ്ട ഞങ്ങളെ ബാധ്യതയാണ്, ഓർമ്മപ്പെടുത്തൽ ഞങ്ങളെ ബാധ്യതയാണ്, അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഇല്ലാതെയാക്കാൻ ഈ ശ്രമിച്ചിട്ട് ദീനില്ലാതെയാക്കാനോ ദീൻ പറയുന്ന ഉലമാഅനെ നശിപ്പിക്കാനോ നിങ്ങൾ ആര് ശ്രമിച്ചാലും, ഏത് പാർട്ടിക്കാർ ശ്രമിച്ചാലും, ഏത് പണക്കാർ ശ്രമിച്ചാലും അവന്റെ അവസാനത്തിന്റെ ശ്രമമാണത്, അവന്റെ ഹലാക്കിന്റെ പരിശ്രമമാണത്. അല്ലാഹു നമ്മളെ മുഴുവൻ ജനങ്ങളെയും കാത്തു രക്ഷിക്കട്ടെ. എന്താ ജീനു പറയണമെങ്കിൽ മൊയ്ലാറ് എന്ന് പറഞ്ഞാല് ശമ്പളത്തിന്റെ ആളല്ലേ. ഒരു സ്ഥലത്ത് ജുമാന്റെ സമയത്ത് കമ്മിറ്റിക്കാർ വന്നിട്ട് കുത്തു പോകുമ്പോക്ക് ജമാഅത്തിന്റെ പള്ളിന്റെ അടനൊരു സൈഡിൽ ജമാഅത്തിന്റെ ഓഫീസ് ഓഫീസ് ഓഫീസിൽ കമ്മിറ്റിക്കാർക്ക് മിന്നെ വരാൻ സമയമില്ല. കുത്തുപോ തുടങ്ങിയിട്ടാകുമ്പോ കമ്മിറ്റിക്കാർ വന്നിട്ട് മീറ്റിംഗ് കുത്തു പോകുമ്പോ ഇവിടെ ഒരു മീറ്റിംഗ് ചുമ്മാ ശേഷം ടൈം ഇല്ല ബാബാ, ബിസി ബിസി നിങ്ങൾക്ക് ഗൊന്തില്ല, ബിസി ഖബറിന്റെ ബിസി ബിസി. ആരോട് നീ പറയുന്നു? അവൻ വൈലാറ് പറഞ്ഞു പോലും പ്രസംഗിക്കുമ്പോ ചുമാന്റെ ഖുത്ബന്റെ സമയത്ത് ആരും കുറ്റിം കൂടാനോ സംസാരിക്കാനോ പാടില്ല, എല്ലാവരും കുത്തു വന്നിട്ട് കേട്ടിരിക്കണം. ഇദാ നൂദിയ ലി സ്വലാത്തി ബി യൗമിൽ ജുമഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഉ. ജുമഅ ദിവസം ബാങ്ക് വിളിച്ചാൽ കുത്തുബന്റെ വാങ്കങ്ങ് തുടങ്ങിയാൽ പിന്നെ കച്ചവടം ഹലാലായ കച്ചവടം വരെ സ്റ്റോപ്പാക്കി നിർത്തിയിട്ട് എല്ലാവരും കുത്തു വന്നിട്ട് കേൾക്കണമെന്ന് അല്ല പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രസംഗിച്ചു. കമ്മിറ്റിക്കാറ് പറയുന്ന പോലും നിങ്ങ പറയുമ്പോ തെള്ളി ജാഗ്രത ജാഗ്രത എന്റെ ജാഗ്രത അല്ല നിങ്ങ കൂടെ ശമ്പളത്തില്ല ഡ്യൂട്ടി നിങ്ങൾക്ക് ഞങ്ങക്ക് പഠിപ്പാട്ടം പറഞ്ഞു ഞങ്ങക്ക് പഠിപ്പാട്ടം പറഞ്ഞു തെള്ളു പിടിയുന്നല്ലേ ഞങ്ങക്ക് പഠിപ്പിക്കും പറഞ്ഞ ആൾമാർക്ക് പഠിപ്പാട്ടോ നിങ്ങളെ കൊടുത്തു ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കും ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ വരണ്ട. സുബ്ഹാനല്ലാഹ്. ആ നീ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ടില്ല ആയിക്കോട്ടെ പേ എടുത്തിട്ട് നോക്കിട്ട് വാ. അപ്പോ മൊബൈൽ സ്വിച്ച് ബന്ധാക്കിക്കോളെ അത് ബന്ധാക്കിയാലും നിങ്ങളെ വിളിച്ചോണ്ടെന്ന് ഉറപ്പ് സംശയം ഒന്നുമില്ല. വിളിക്കും ആരെങ്കിലും വിളിക്കും വിളിച്ച് നിങ്ങളെ കൊണ്ടുവന്നു. ചില ആള് പറയുന്നു ഉസ്താദെ എങ്ങനെ സ്വിച്ച് ഓഫ് ആക്കിട്ട് വെക്കുന്നേ? അപ്പൊ എന്തെങ്കിലും ഒരു എമർജൻസി ആയിപ്പോയെങ്കിൽ അവർക്ക് വിളിക്കണ്ടേ? അപ്പൊ ഈ മൊബൈൽ പെരുന്നതിനായിട്ട് മിന്നെ എമർജൻസി ആയിപ്പൊ ചില പെണ്ണ് കിടാക്കക്ക് ഈ ഉപ്പമാറ് സാലക്ക് പോകുന്ന കിടാക്ക് കോളേജിൽ പോകുന്ന കിടാക്കക്ക് മൊബൈൽ കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പെണ്ണ് കിടാക്കളിൽ മൊബൈൽ കൊടുക്കണ്ട. ഉസ്താദെ നിങ്ങൾ ചെല്ലുന്നത് ഒരു വിഷയം, അതിന്റെ മറ്റൊരു വിഷയം നിങ്ങൾക്ക് ഗുണത്തില്ല. ആയിക്കോട്ടെ ഗുണത്തില്ല നിങ്ങൾക്ക് പഠിക്കാനേ. എന്ത് എന്തെങ്കിലും ഒരു മിസ്റ്റിക പെണ്ണ് കിടാക്കക്ക് പോകുന്ന ബൈക്കുന്ന അവിടെ നിടുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിപ്പോയെങ്കിൽ ഹലോ
നന്ന ബുദ്ധിമുട്ടാക്കണം എന്ന് വിളിച്ചിട്ട് ചെല്ലാലേ. ഞാൻ തോറ്റു, എനിക്ക് പഠിപ്പാട്ടിയത്, എനിക്ക് പഠിപ്പാട്ടിയത്, ഞാൻ പിന്നെ ഒത്തുണ്ട്. പിന്നെന്താക്കല്ലേ സുബ്ഹാനല്ലാഹ്. ഓ അങ്ങനെയല്ലേ, പിന്നെ ഓനിൽ വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഓ അങ്ങനെ ഉണ്ടല്ലേ, അങ്ങനെ നിനക്ക് കൊന്തില്ല, കൊന്തില്ല. പിന്നെ ഓന്റെ പിരാന്ത് പറഞ്ഞു കൊണമില്ല, അല്ല സലാമത്ത്. അപ്പൊ ഞാൻ പറഞ്ഞത് ആരെങ്കിലും മൊബൈൽ ഉണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആയി സൈലന്റ് ആക്കിയിട്ട് വെക്കണ്ട. സക്രാത്ത് വിളിക്കുന്ന നടത്തും, സക്രാത്ത് വിളിക്കും, പിന്നെ ബേം കൊണ്ട് പോയി സൈലന്റ് വേണ്ട. ചില ആൾ പള്ളിക്ക് വരുമ്പോ എന്നെ സൈലന്റ് ആക്കിയിട്ട് കൊണ്ടുവരും, സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോകണം പള്ളി. കല്യാണത്തിന്റെ പേര് പറഞ്ഞു, മൈലാഞ്ചിന്റെ താളത്തിന്റെ പേര് പറഞ്ഞിട്ടും അത് പറയാൻ ആലിമിങ്ങൾക്ക് പെർമിഷനില്ല. ഞാൻ പറയട്ടെ, പണ്ഡിതന്മാരോട് പലപ്പോഴും ഉണർത്താറുണ്ട്, ഞങ്ങൾ തമ്മ തമ്മിൽ പറയാറുണ്ട്, അങ്ങനെ ഒരു ഡ്യൂട്ടിക്കാരനായി, അങ്ങനെ ഒരു ജോലിക്കാരനായി അള്ളാഹു നമ്മളെ ജോലി ചെയ്യിപ്പിക്കാതിരിക്കട്ടെ. അങ്ങനെ ഒരു ജോലി ബഹുമാനപ്പെട്ട തങ്ങൾ നേരത്തെ എല്ലാം സമ്മതം തന്നെ നമുക്ക് തുടങ്ങിക്കോളി, എല്ലാം ആയിക്കോളി, ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞിട്ട് അവ സമ്മതമെല്ലാം എന്തെങ്കിലും വേഗം തുടങ്ങണ്ടെ. ഒരു പിന്നെ അവസാനം നമുക്ക് ദ്വാരക്കുപ്പുണ്ടായാൽ മതി. ഞാൻ പറഞ്ഞു വന്നത് പണി, എന്നാൽ അവരോട് പറയണം ആലിമിങ്ങളെ പണി എന്നെ ആയിക്കോട്ടെ. ആലിമിന്റെ പണി എന്താണ്? അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്ത്, അഫ്ളലുൽ ജിഹാദി. ഏറ്റവും വലിയ ജിഹാദ് ഏതാണ്? ജിഹാദ് യുദ്ധം, സമരം. കലിമത്തു ഹഖ്, സത്യം തുറന്നു പറയൽ, ഹഖ് തുറന്നു പറയൽ. ഇന്ദ സുൽത്താനിൻ ജാഹിരിൻ, അക്രമിയായ ഭരണാധികാരി, അനീതിയുള്ള കമ്മിറ്റിക്കാരന്, അനീതി ചെയ്യുന്ന പ്രസിഡന്റ്, അനീതി ചെയ്യുന്ന കമ്മിറ്റി, അനീതി ചെയ്യുന്ന ആടലത്തെ കമ്മിറ്റി ഒക്കെ പെട്ടു. ദീനിനെതിരായി ജുമാന്റെ ഖുത്ബ ഓതുമ്പോ ഓഫീസിൽ വെച്ച് മീറ്റിംഗ് കൊടുത്തതാ. എത്രത്തോളം ജുമാന്റെ സമയം ഖുത്ബ ഓടുന്ന സമയത്ത് ചില പള്ളിയിൽ ഡബ്ബി ഉരുട്ടുന്നു, അത് ജുമാ ഖുത്ബ ഓടുമ്പോ സമയത്തല്ല ഡബ്ബി, അത് സലാം വിട്ടിട്ടാകുമ്പോ ചില സ്ഥലത്ത് പൊയിലാറ് പറഞ്ഞു പോലു സലാം വീട്ടിട്ട് മതി, നിങ്ങക്ക് ഗൊന്തില്ല, ആൾമാർ ഫോൺ കുത്തുപോതുമ്പോ പോന്നില്ല. അപ്പൊ ഈ പിരാന്തിന് പൈസാക്കുന്ന പിരാന്തേ, പൈസാക്കുന്ന പിരാന്ത്, എടാ അങ്ങനെ പൈസാക്കിയിട്ട് നിന്നോട് ആര് പള്ളി നടത്താൻ പറഞ്ഞു? നീ എന്തിനാ അങ്ങനത്തെ കമ്മിറ്റി ബജാറാക്കിയിട്ട് കൊണവില്ല, അങ്ങനെ എങ്ങനെങ്കിലും ആക്കിയിട്ട് നടത്താനല്ല കമ്മിറ്റി. കമ്മിറ്റി വേറെ നിലക്ക്, ഹലാലായ നിലക്ക് മെനക്കെട്ടിട്ട് അധ്വാനിച്ചിട്ട് കമ്മീഷൻ പൈസ ഉണ്ടാക്കും, റൂട്ട് മാറിയിട്ട് കമ്മിറ്റി ആക്കി പൈസ. അപ്പൊ ഈ കമ്മിറ്റിക്കാർ ഇങ്ങോട്ട് പറയുന്ന പോലെ അയാളോട്, അപ്പോ നിങ്ങൾ നിസ്കരിച്ചിട്ടായിട്ട് ഡബ്ബി ഉരുട്ടിയെങ്കിൽ ആൾമാരെല്ലാം പോയിട്ട് തീരും, കാശ് കിട്ടേലാം. ഇപ്പൊ കുത്തുപോതും കുറ്റിയാൽ എല്ലാരും എതിർല്ലേ, എന്നിട്ട് കുത്തുപോതുമ്പോ കൂട്ടിയിട്ട് ഇടുന്ന ചില ആള് വന്നിട്ട് ഈ പെട്ടി മുമ്പിലേക്ക് എത്തുമ്പോ ആ എന്റെ കൈ ഒരു നീക്കം, ചേല് നോക്കിട്ട് ഒരു നീക്കൽ, പൈസ എടുത്തില്ല. ഒരു ജുമാ ദിവസം ഒരു ഡബ്ബി ഉരുട്ടുന്നെല്ലാം ബേജാറാക്കിയിട്ട, ബേജാറ് നിങ്ങൾ അങ്ങനെ ആക്കുന്നെങ്കിൽ നിങ്ങളെ വിഷയം തന്നെ പറഞ്ഞു ആക്കി. വെള്ളിയാഴ്ച ഒരു ഡബ്ബി നമ്മളെ മുമ്പിൽ വരുന്ന ഉറപ്പില്ല ഉണ്ട്. അപ്പൊ ഒരു പത്ത് റുപ്യന്റെ കാശ് കൊടുത്തിട്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അഞ്ചുറുപ്പന്റെ പൈസ കീശയിൽ ഇട്ടിട്ടെങ്കിൽ എന്താവും? മാസത്തിൽ നാല് വെള്ളിയാഴ്ചയല്ലേ വരുന്നത്, വേറാക്കിയാണ്. ഞമ്മ ഒരു കുടുംബം പോലെ നാട്ടുകാരെ പോലെ വിചാരിച്ചിട്ട് പറയും, ഒരു നാല് വെള്ളിയാഴ്ചയല്ലേ വരുന്നത്, അഞ്ച് വെള്ളിയാഴ്ച കിട്ടുന്ന അപൂർവല്ല, ഒരു പത്ത് റുപ്യ പോലെ 40 റുപ്യന്റെ പൈസ ആ ഡബ്ബിക്ക് കുടുംബക്ക് പഠിച്ചോനെ. നീ എന്നെ സലാമത്താക്കിയ
എന്ന് പറഞ്ഞിട്ട് ഒരു സദഖാല നിയത്തിൽ വെച്ചിട്ട് അതിനുള്ളിലേക്ക് കിട്ടിട്ടെങ്കിൽ ചിലപ്പോ 40,000 മുസീബത്തിന് അള്ളാഹു തട്ടും. ചിലപ്പോ 4 ലക്ഷം റുപ്യാണ് ചിലപ്പോ ഒരു ക്യാൻസറിന്റെ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടത്. ആ ഇഞ്ചക്ഷനും ക്യാൻസറും ചിലപ്പോ ഡബ്ബി കിടന്ന 10 റുപ്യയിലെ 40 റുപ്യയിൽ അള്ളാഹു തട്ടും. നബി മുഹമ്മദ് റസൂലുള്ളാ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ സദഖന്റെ ഫവർ നിങ്ങൾക്ക് അറിയണോ? അപ്പൊ പറയാൻ സമയമില്ല. ഇത് ഒരു വെള്ളിയാഴ്ചയല്ല, എല്ലാ വെള്ളിയാഴ്ച ഇടാത്ത മനുഷ്യന്മാരുണ്ട്. പെറുവായത്തെ ഉണ്ടാവേല വിചാരിക്കുന്നില്ല. നിനക്ക് അത് വെള്ളിയാഴ്ച നോക്കും വരാൻ സമയം ഇണ്ടെങ്കിൽ നിങ്ങ ഇനി അത് മതിയാക്കി ഇരുന്നിട്ട് വയസ്സുള്ളാളോട് ഒരു ഉപ്പാനെ പോലെ വിചാരിച്ചിട്ട്, ഒരു മൂത്തോനെ പോലെ വിചാരിച്ചിട്ട് ഞാൻ പറയും, ചെറുപ്പക്കാരോടും അനിയനെ പോലെ വിചാരിച്ചിട്ട് ഞാൻ പറയും, നിങ്ങൾക്ക് അത് ആഖിറത്തിൽ എത്തുമ്പോ ഇൻഷാല്ലാ ആ മനുഷ്യ അന്ന് ചില്ലത് കൊണായി ഞങ്ങ കുറച്ച് ഇടാൻ തുടങ്ങിയതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ട് കുറച്ചിട്ട് ആഖിറത്തിൽ അതിന്റെ കുണം കിട്ടുമ്പോ നിങ്ങൾക്ക് എന്റെ പിരിസം പോയി. ഇപ്പൊ അരിസം വന്ന് ഇരിക്കട്ടെ, ഒരു സൈഡിൽ ഇരിക്കട്ടെ അരിസം. അല്ല സലാമത്താക്കി ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത് പറയുമ്പോ പറഞ്ഞത് കുത്തുബത്തിന്റെ സമയത്ത് ആക്കണ്ട, പൈസ കിട്ടി ഹലാലായ ഭാഗത്തിലല്ല ഞാൻ പൈസ ആക്കുന്ന പരിപാടിയെ വേണ്ട. പൈസ 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 നിക്രലൊക്കെ നടത്തുമ്പോ, സലാത്ത് മജ്ലിസ് നടത്തുമ്പോ, ഉറൂസ് നടത്തുമ്പോ, എന്ത് പരിപാടി നടത്തുമ്പോഴും നമ്മളെ ശ്രദ്ധ വേണ്ടത് അല്ലാഹുവിന്റെ ദീൻ. ആനായ താജുൽ ഉലമായി ഖദസല്ലാഹു ഉള്ളാളത്ത് സലാത്ത് തുടങ്ങിയിട്ടേയില്ല. കുറെ പ്രാവശ്യം സലാത്ത് തുടങ്ങാനെങ്കിലും ആവശ്യം. അപ്പൊ എന്തിനടാ സലാത്ത്? ഇവിടെ സലാത്ത് ഉണ്ടടാ, മതിയടാ. അല്ല തങ്ങളെ കുറെ സ്ഥലത്ത് സലാത്ത് തുടങ്ങട്ടടാ, നമുക്ക് ഇവിടെ എന്തിനാ സലാത്ത്? ഇവിടെ സലാത്ത്. അങ്ങനെ അവസാന കമ്മിറ്റിക്കാർ പറഞ്ഞു പറഞ്ഞു മാസത്തിൽ ഒരു സലാത്ത് അസന്ദേശം ഓർത്തുടങ്ങി. ഞാൻ ചിലപ്പോ പോക്കർ പോയിട്ടാകുമ്പോഴേ ഈ പെണ്ണുങ്ങൾ സലാത്തിന് വരുന്നതിന് മുമ്പ് കറഞ്ഞു പ്രസംഗത്തില്ല. പ്രസംഗത്തുണ്ടെങ്കിൽ പ്രസംഗം കേൾക്കാൻ വേണ്ടി പെണ്ണു നിങ്ങൾക്ക് പോവാ, ഉത്ബോധനം ഒന്നുമില്ല. സലാത്തും ദുആ മാത്രം. അതും മലയാളത്തിൽക്കാർക്കുമാണ് ചിലപ്പോ അടി കിട്ടുന്നത്. ഇത് മർഹൂം ടി എച്ച് ഉസ്താദ് അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ, ടി എച്ച് ഉസ്താദ് താജുൽ ഉലമ വരുമ്പോ സലാത്തിന്റെ മജ്ലിസിൽ വരുമ്പോ മലയാളത്തിൽ ഇങ്ങനെ കട്ടാസ് നോക്കിയിട്ട് ദ്വാരക്കുന്നുണ്ട്. എന്നോട് ഞാൻ ഒന്നിച്ച് വരുന്നു റൂമിൽ കണ്ടോ അവന്റെ പണിയുണ്ട്, അവന്റെ പണിയുണ്ട്. അത് ആരറിഞ്ഞു? അഭിപ്രായം മൈലാരി നമ്മളെ അവൻ ആ മലയാളത്തിൽ ഇങ്ങനെ ദ്വാരക്കുന്ന ആള് കാശ് കൊടുക്കാൻ വേണ്ടിയില്ലേ അവനെ പഠിപ്പിക്കാനുണ്ട് പറഞ്ഞു. ആൾക്കുറപ്പായി അടി കൊടുക്കുന്നതിനെ പോയിട്ട് പോയിട്ട് പറയാൻ നിവൃത്തിണ്ട. ഞാൻ പയ്യെ നിന്ന് വെല്ലെ പോയി പോയിട്ട് ആ സ്റ്റേജ് റിയൽ സ്റ്റേജ് ഉണ്ട് പള്ളിന്റെ ഉള്ളിൽ സലാത്തിന്റെ ഉള്ളിൽ സാക്കുന്നത് ആടെ കേറി ഒറ്റടി കൊടുത്തല്ലേ നിർത്തട. നീ എങ്ങാനും ഇനി മലയാളത്തിൽ ഞാൻ പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ മഹാന്മാർ ഓരോ തന്നെ പഠിക്കണം. അങ്ങനെ എന്നോട് പറഞ്ഞു ഇവിടെ പെണ്ണുങ്ങൾ സലാത്തിന് വരുന്നുണ്ട്. എന്തിനാ ഇവിടെ സലാത്തിന് വരുന്നത് പെണ്ണുങ്ങൾ? ഇവിടെ വേറെ നശീതൊന്നുണ്ടോ? അതോറ് പറഞ്ഞാൽ ഇനി വരൂല. ആ ഞാൻ ഇന്ന് പറയാൻ വിചാരിച്ചു എന്ന് പറഞ്ഞു സുബ്ഹാനല്ലാഹ് ഒരു പറച്ചൽ പറഞ്ഞു. ഒറ്റ പെണ്ണും ഇവിടെ സലാത്തിന്റെ പേരിൽ വരാൻ പാടില്ല. സിയാറത്തിന്റെ വന്നവർ സിയാറത്ത് ചെയ്ത് പോയിക്കോളും. ഇവിടെ നിങ്ങൾക്ക് സലാത്തല്ല, ഇവിടെ ആണുങ്ങൾക്ക് സലാത്ത ഉണ്ടാക്കി. ഇവിടെ പ്രസംഗമൊന്നുമില്ല കേട്ടോ. നിങ്ങളെ പൈസ കൊണ്ട് ഇവിടെ വരണ്ട. ഒറ്റ പെണ്ണും ഇനി വന്നാ ആ പെണ്ണ് വീട്ടിലേക്ക് തിരിച്ചെത്തൂല. പെണ്ണുങ്ങ എങ്ങനെ അന്ന് എത്തിയത് അല്ല കാത്തു പറയും പിന്നെ പോയിട്ടില്ല. അതാണ് ശരീഅത്ത് സുഹൃത്തുക്കളെ, ദീൻ അതാണ്. ഇതിങ്ങനെ ഒപ്പിച്ച് 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 പണ്ടൊരു കിടായിനെ കുളിപ്പിച്ച് അവസാനം കിടാവില്ലാണ്ടായി പോയി. കിടായിനെ കുളിപ്പിച്ച് 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 കിടാനെ ഇല്ലാണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ ഒപ്പിച്ച് 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 അവസാനം ദീൻ ഇല്ലാണ്ടാവൂലേ?
ഈ പൈസക്കിന്റെ ഞാനിന് വേണ്ടി ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, അങ്ങനെ ജുമാന്റെ സമയത്ത് ഖുതുബന്റെ സമയത്ത് മീറ്റിംഗ് കൂടാനോ ചർച്ച ചെയ്യാനോ ഫോൺ വിളിക്കാനോ ഫോൺ എടുക്കാനുള്ള സമയം അത് അല്ല. പൂർണ്ണമായി ബന്ദ് ചെയ്തുകൊണ്ട് അവിടെ വരണം. ഈ കാര്യം പറയുമ്പോ മൊയിലാറുടെ ഓർഡർ നിങ്ങൾ ഇവിടുത്തെ ഡ്യൂട്ടിക്കാരൻ പണിക്കാരൻ എന്ന് പറഞ്ഞു എന്ന് ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് യുവാക്കളോട് യുവത്വത്തിന് കൊടുത്ത പ്രാധാന്യം അനുസരിച്ചിട്ടാണ് അന്ന് തയ്യാറാക്കുകയും ആ ദുആന്റെ ഫലമായി അല്ലാഹു തആല കബൂൽ ചെയ്തു. സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കള്ള് കുടിച്ച് പാട്ട് പാടുന്ന അവരുടെ ഇടയിൽ നിന്ന് കള്ള് കുടിക്കാത്ത ഉമർ, എന്തുകൊണ്ട് ഉമർ കള്ള് കുടിക്കാത്തത്? ഉമർ പറഞ്ഞു, കള്ള് കുടിച്ചാൽ എന്റെ നിയന്ത്രണം വിട്ടുപോകും, എന്നെ എല്ലാവരും ചീത്ത പറയാനും തല്ലാനും തരും, അപ്പൊ എന്നെ കാണുമ്പോൾ ആളുകൾക്ക് പേടിയുണ്ടാവൂല. ആ ഉദ്ദേശം വെച്ചിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചെറുപ്പകാലം മുതൽ തന്നെ കള്ള് കുടിക്കാറില്ല. ഉമർ പറഞ്ഞു, കള്ള് കുടിച്ചവരോട് ഞാൻ പോയിട്ട് മക്കയിൽ നിന്നിട്ട് മുഹമ്മദിന്റെ തല വെട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു യാത്ര പോകുന്നെങ്കിൽ ആ യാത്രയിൽ തന്നെ ഉമർ ഇബ്നു ഖത്താബിന് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പൗരുഷത്വമായിരിക്കുന്ന തൗഹീദ് അംഗീകരിച്ചു, കലിമത്ത് ഷഹാദത്തിനി അംഗീകരിച്ചു. ആ ചരിത്രമൊന്നും പറയുന്നില്ല. ഞാൻ എന്തിനു പറഞ്ഞത്? യുവത്വത്തിന്റെ ആവശ്യം, യുവാക്കളുടെ ആവശ്യം. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിൽ വലിയ സ്ഥാനമാണ് യുവത്വത്തിനുള്ളത്. അതുകൊണ്ടാണ് പടച്ചറബിന്റെ കോടതിയിൽ ചോദിക്കുന്നത്, നിന്റെ യുവത്വം നീ എന്തിൽ ചെലവഴിച്ചു എന്ന ചോദ്യം പറഞ്ഞത്. അത്രയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യുവത്വം, ബാല്യപ്രായം എന്ന് പറഞ്ഞത്. ആ യുവത്വത്തെ എന്റെ യുവാക്കളെ യുവതികളെ റബ്ബ് പൊരുത്തപ്പെടാത്ത പടച്ചറബിട്ടപ്പെടാത്ത മാർഗത്തിലൂടെ നമ്മൾ ചെലവഴിച്ചു. ശൈത്താൻ ഇബ്ലീസ് ആനത്തുല്ലാഹി അലൈഹി നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി അവന്റെ എല്ലാ ഫിത്നയും ഉണ്ടാക്കും. മക്കളെ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ആ യുവത്വത്തെ എന്റെ ആഖിറത്തിൽ ചോദ്യപ്പെടുന്ന, ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ന്യാമത്താണ് എന്റെ ബാല്യപ്രായം, യുവത്വം എന്നും. ഈ യുവത്വത്തെ അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് മൈലാഞ്ചിന്റെ പേരോ താളത്തിന്റെ പേരോ കല്യാണത്തിന്റെ പേരോ എന്ത് പേര് പറഞ്ഞിട്ടാണെങ്കിലും ശരി, എന്റെ യുവാക്കളോട്, യുവതികളോട് പടച്ചറുപ്പ് പൊരുത്തപ്പെടാത്ത, ആ റുപ്പിട്ടപ്പെടാത്തതിലേക്ക് നിന്റെ ആരോഗ്യമുള്ള ശരീരത്തിനെ നീ കണ്ടോ ചെറുപ്പക്കാരാ, നീ കണ്ടോ ചെറുപ്പക്കാരത്തിപ്പെണ്ണേ, നിന്റെ പ്രായമുള്ള എത്ര ചെറുപ്പക്കാരാണ് മാരകമായ ക്യാൻസർ വന്നിട്ട് ബെഡിൽ കടന്ന് പൊട്ടി പൊട്ടി കരയുന്നത് കാണാം. ഓ ചെറുപ്പക്കാരത്തി പെണ്ണേ, 14 വയസ്സുള്ളൊരു മോള്, 14 വയസ്സുള്ളൊരു പെണ്ണ്, മദ്രസയിൽ സ്കൂളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണ്, 1 മാസമായി ആ പെണ്ണിന്റെ കഴുത്തിന്റെ താഴെ ജീവനില്ല. മംഗലാപുരത്ത് കൊണ്ടുപോയി എല്ലാ സർജന്മാരും എല്ലാ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ആസ്പത്രിയിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ, സർവ സ്കാനും നടത്തിയപ്പോൾ അവർക്കൊരുക്കും ഒരു പിടുത്തമില്ല. വീട്ടിൽ കൊണ്ടുവന്ന് കടത്തിയിട്ട് മരിച്ച മയ്യത്തിനെ കാത്തപോലെ കാത്തിരിക്കുന്ന കഴുത്തിന്റെ താഴെ ജീവനില്ല. ചെറുപ്പക്കാരികളെ, 18 വയസ്സിന്റെ ഒരു ചെറുപ്പക്കാരൻ അവന്റെ കാലിന്റെ വിരളിങ്ങനെ കറുത്തിട്ട് പൊന്തി വന്നു, ഒരു മുഴ ഇങ്ങനെ പൊന്തി വന്നു, വേദനയില്ല. സംശയത്തിന്റെ പേരിൽ മംഗലാപുരത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് ക്യാൻസറാണ്. അപ്പോൾ പിതാവ് വാപ്പ ചോദിച്ചു, ഡോക്ടറെ ഈ വിരളങ്ങ് മുറിച്ചു കളഞ്ഞാൽ എന്റെ മകൻ രക്ഷപ്പെടൂലേ? ഓ ബാല്യക്കാരെ, ഡോക്ടർ മറുപടി എന്താണ് നോക്കട്ടെ. വീണ്ടും ഒരു പരിശോധന നടത്തിയിട്ട് പറഞ്ഞു, ഇല്ല, ആ ക്യാൻസറിന്റെ വിഷമതിന്റെ പോയിസൺ ആ കുട്ടിന്റെ ഡിസ്കിലേക്ക് എത്തിയിട്ടുണ്ട്, നടുവിന്റെ മുള്ളിൽ വ്യാപിച്ചിട്ടിട്ടുണ്ട്. രിഞ്ചിഞ്ചായി മരിക്കാനല്ലാതെ ഒന്നും ഇല്ല. ഇവിടെയാണ് എന്റെ യുവാക്കളോട്, യുവതികളോട് ഞാൻ പറഞ്ഞു നിർത്തട്ടെ, നിന്റെ സമപ്രായക്കാര്, നിന്നെക്കാളും പ്രായം കുറഞ്ഞവര്, ഒരൽപ്പം കൂടിയവർ എത്രയാണ് മാരകമായ രോഗത്തിൽ അടിമപ്പെട്ടുകൊണ്ട്, രോഗത്തിന് വിധേയരായിക്കൊണ്ട് ബെഡിൽ കടന്ന് കരയുന്നവരില്ലേ?
വീട്ടിൽ വെച്ച് കരയുന്നവരില്ലേ? ഐസുവിൽ വെച്ച് കരയുന്നവരില്ലേ? ഓ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി, നിനക്ക് വിപത്തും തന്നത്, ബാല്യപ്രായം തന്നത്, ആരോഗ്യം തന്നത്, സൗഖ്യം തന്നത്, പോറ്റി വളർത്തുന്നത് ഉടമസ്ഥനാണ്, യജമാനനാണ്, റബ്ബുൽ ആലമീന അല്ലാഹുവാണ്. ആ അല്ലാഹു നിനക്ക് തന്ന യുവത്വത്തെ, നിനക്ക് തന്ന ബാല്യപ്രായത്തെ, നിനക്ക് തന്ന ആരോഗ്യത്തിനെ ആ പടച്ചെറുപ്പ് പൊരുത്തപ്പെടാത്ത താളത്തിൽ, മംഗലത്തിന്റെ താളത്തിൽ പെണ്ണും ആണും ഒപ്പന പാടുകയാണ്, അല്ലെങ്കിൽ പെണ്ണ് സ്റ്റേജ് കെട്ടി പാട്ട് പാടുന്ന പെൺകുട്ടിയും പെണ്ണുങ്ങളെ ഭാഗത്ത് പുതിയ പുതിനാട്ടി പെണ്ണിനെ നല്ല ഡെക്കറേഷൻ ആക്കി ഇരുത്തിയിട്ട് പെണ്ണുങ്ങളെ ഒപ്പന പാടുന്ന ബാല്യക്കാരത്തി പെൺകുട്ടികൾ ഡാൻസ് നടത്തുന്ന ചെറുപ്പക്കാർ അപ്പുറം നിന്നുകൊണ്ട് മൊബൈലിൽ പകർത്തുന്ന ഇപ്പുറം മൊബൈലിൽ ചെറുപ്പക്കാർ പകർത്തെടുക്കുന്നുണ്ട്, ഇപ്പുറം ചെറുപ്പക്കാരും ഡാൻസ് നടത്തുന്നു, പുതിയ പെണ്ണെ കൊണ്ടുപോയി ഡാൻസ് നടത്തുന്ന തോതിവാസം ചെയ്യുന്നു. എടോ നീ കളിക്കുന്നത്, നിന്റെ ശരീരത്തിൽ ഉടമസ്ഥൻ തന്ന ആയുസ്സുള്ളത് കൊണ്ടല്ലേ, ആരോഗ്യമുള്ളത് കൊണ്ടല്ലേ, ശക്തിയുള്ളത് കൊണ്ടല്ലേ, ഇത് തന്ന റബ്ബായോ അല്ലാഹു നിന്റെ ഡാൻസ് നോക്കുന്നില്ലേ, നിന്റെ ഒപ്പന നോക്കുന്നില്ലേ, നിന്റെ കളി നോക്കുന്നില്ലേ, പടച്ച റബ്ബിനോടല്ലേ നീ ധിക്കാരം കാണിക്കുന്നത്, നിന്നോടാണ് നിന്റെ റബ്ബ് പറഞ്ഞത് വലൈൻ കഫർതും ഇന്ന അദാബീ ലശദീദ്, ഞാൻ തന്ന നിഅമത്തിനിക്ക് നന്ദിയില്ലാതെ കൃതജ്ഞത ഇല്ലാതെ നീ നന്ദി കേട് കാണിച്ചാൽ, കുരുത്തക്കേട് ചെയ്താൽ, തമ്മാടിത്തരം ചെയ്താൽ, ഇസ്ലാമിന്റെ മുഖത്ത് ഹബീബായ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ നീ ചവിട്ടി മെതിച്ചിട്ടോ നിനക്കെന്തും ചെയ്യാൻ, കല്യാണത്തിന്റെ പേര് പറഞ്ഞ്, ആഘോഷത്തിന്റെ പേര് പറഞ്ഞ് എന്ന് നീ ചെയ്യുന്നുണ്ടോ എങ്കിൽ ഇന്ന എന്റെ ശിക്ഷ വളരെ കടുത്തതാണ്, നീ ഏറ്റെടുക്കേണ്ടവരും അനുഭവിക്കേണ്ടവരും എന്ന് പടച്ചുറമ്പ് നമ്മളെ ഉണർത്തിയെങ്കിൽ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, ചെറുപ്പക്കാരോട്, യുവതികളോട്, എന്തിന്റെ പേരിലും നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന് അർത്ഥം വെക്കരുത്. കല്യാണത്തിന്റെ പേര് പറഞ്ഞ് അന്നെന്തും ചെയ്യാമെന്ന് ഇസ്ലാമിൽ ഒപ്പില്ല. ചില ആള് പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കലല്ലേ കല്യാണം വേണ്ട, നീ പത്ത് കൂടി ആയിക്കോ, ഒരിക്കലാണ് ഒരിക്കല് ആഘോഷം വന്ന് മനസ്സിലാക്കി. നമ്മളെ നാടുകളെ കാക്കട്ടെ, ഇതാണിപ്പോ കാണുന്ന ഈ മുസീബത്തിലും മഴയില്ലാത്തതും ചൂടും ഹലാക്കും എല്ലാം വന്നിട്ട് ഇപ്പൊ എവിടെ എത്തുന്ന അള്ളാഹു ആലും റസൂൽ ഒരു പൊടുത്തില്ല. എന്നിട്ട് കളിക്കുന്നവന്റെ കളിക്ക് ഒരു മാറ്റവുമില്ല, ഓന്റെ ധിക്കാരത്തിന് ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് നിങ്ങളോടും ആദ്യമായി എന്നോട് നിങ്ങളോടൊക്കെ ഉണർത്തുന്നു, എന്ത് ചെയ്യുമ്പോഴും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നോട്ടമുണ്ട് എന്ന പൊടി. അള്ളാഹുവിന്റെ ഉലിയാക്കൾ അങ്ങനെയല്ലേ, മഹത്തുക്കൾ അങ്ങനെയല്ലേ, വയസ്സായ ഉമ്മമാര് വാപ്പമാര് പൊരയിലുണ്ടെങ്കിൽ എന്റെ ഹയാത്ത് കാലത്ത് നിങ്ങൾ ആക്കണ്ട, ഞാൻ മരിച്ചതിനെ ശാക്കിയാ മതി എന്ന് പറഞ്ഞ് തടയുന്ന ഉമ്മമാര് പഴയകാലത്തുണ്ടായിരുന്നു. ഇപ്പൊ ഉമ്മ തടഞ്ഞ ഉമ്മാനെ ചവിട്ടു, ഉമ്മ ഇതിന്റെ ഇടയ്ക്ക് ചെറുപ്പക്കാരെ ഉമ്മാനെ ചവിട്ടിട്ട് ഉമ്മ മരിച്ചു, ഉപ്പാനെ കൊത്തിട്ട് ഉപ്പ മരിച്ചു. അല്ലാഹു നമ്മളെ മക്കളെ കാക്കട്ടെ, യുവാക്കളെ യുവതികൾ അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് ഒരു നിലക്കും അല്ലാഹു പൊരുത്തപ്പെടാത്തത്, അല്ലാഹു ഇഷ്ടപ്പെടാത്തത്, ചില സ്ഥലത്ത് പുതിയാപ്പളന്മാരെ കൊണ്ടുപോക്കുണ്ട് ബാല്യക്കാരി, പുതിയാപ്പളനെ കൊണ്ടുപോയിട്ട് പുതിനാട്ടിന്റെ പുരക്കാറ് രാത്രി 3 മണി വരെ പുതിയാപ്പളയില്ല. എന്താ ഒരു 5-8 ചങ്ങായിമാറ് ഓന കൊണ്ടുപോയി, എന്റെ പേര് ജോളി എന്ന് പറയും, ജോളി ജോളിയാക്ക്, അതെന്താ ഞങ്ങളെ ഓൻ ജോളിയാക്കി ഓനും ജോളി, നിങ്ങൾ നോക്കണം. എന്നിട്ട് രാത്രി 3 മണി വരെ പുതിയാപ്പളയില്ല, ഇവിടുന്ന് പോയി ഫോണാക്കും പറയുന്നു, ഇവിടുന്ന് പോരക്കത് ഇറങ്ങി, നീ ബാല്യക്കാർ കൊണ്ടുവന്നിന് പുതിയാപ്പളനെ കൊണ്ടുവന്നിന് അവിടെ എത്തിച്ചു. ആ പുരയില് രാത്രി 2-3 മണി വരെ
ഒരു മംഗളത്തിന്റെ പേരിൽ രണ്ടു മൂന്നാക്കാളും അവ വയസ്സന്മാരും ആളുകളും മെനക്കെട്ട് അധ്വാനിച്ചു. അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് വയസ്സന്മാർ കരയാണ്. മംഗളത്തിന്റെ സന്തോഷത്തിന്റെ പകരം കണ്ണോക്ക് പോലെയാണ് ഇത് ഈ ചെറുപ്പക്കാരൻ കൊണ്ടേറ്റ് ജോളിയാക്കുന്നത്. ആ പൊരയിലൊരു വയസ്സത്തി ഉമ്മ നിന്റെ അവസാനത്തെ ജോളി ആവട്ടെ എന്ന് ദ്വാരന്നാൽ ക്ഷപ്പിച്ചാൽ പിന്നെ റോട്ടിൽ വിട്ട് മരിക്കേണ്ടി വരുവടാ. അതാ ആക്സിഡന്റ് ആയിട്ട് മരിക്കുന്നത്, അതാ കൈകാലില്ലാണ്ടാകുന്നത്, ഷാപ്പാണ്. നിന്റെ ജോളിക്ക് പരിധിയില്ലേ? ആ ഒരു വയസ്സായ ഉമ്മ ആ വീട്ടിൽ രാത്രി ഉറക്കുഞ്ഞ് കരഞ്ഞു കരഞ്ഞിട്ട് ഈ അടുത്തേക്ക് പോയി, റബ്ബേ എന്ത് ഒരു ഹലാക്കിനെ ഒരു കൊണ്ടുപോയി.